ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ രാജ്യത്ത് താമസിക്കാൻ പാടില്ല എത്ര സന്തോഷത്തിലാണ് ഇവിടെ കഴിയുന്നത് ഇപ്പൊ ചില ആൾക്കാർ വന്നിട്ട് പറയാം ഇസ്ലാമിക രാജ്യത്തെ താമസിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് കുഫറിന്റെ നാട് വിട്ടു പോണെപ്പന്നെ പോയ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാദിച്ച് എന്തൊരു വർത്താനാണ് ഈ ചുരുങ്ങിയ മനസ്സുള്ള ആൾക്കാർ പറയുന്നെന്ന് ആക്ഷേപിക്കും പക്ഷേ ഈ മകനുള്ള ഒരാൾക്ക് മനസ്സന്തോഷത്തോടെ കുഫറിന്റെ നാട്ടിൽ താമസിക്കാൻ പറ്റുമോ താമസിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും അല്ലെ പറയും അടുത്ത വീട്ടിലുള്ളവന്റെ വെളിച്ചം പോലും കാണരുത് കുഫറിന്റെ ം എന്റെ ആളുകളുടെ വെളിച്ചം വീട്ടിൽ കാണരുത് തീരുമാനിച്ചാൽ അയാളുടെ സംശയം കുഫറിന്റെ കൂടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആളുകൾ ഇതുവരെയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വലിയ സംഗീച്ച പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടിയിരുന്നു അതിലൊരെണ്ണം പൊട്ടിപ്പോയി എന്നാൽ ബാക്കി പതിനൊന്നെണ്ണം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് തരുന്ന ആളുകൾ പൊട്ടാത്ത ചാപ്പ തരണം ഓക്കെ ഇനി ഇവിടെ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ രണ്ട് മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഒന്ന് മുകളിലുള്ള ഒരു ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവർ വളരെയധികം പ്രസിദ്ധയാണ് ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ഹിന്ദു ഒരു ധ്രുവീകരണം ഉണ്ടാകുന്നതിനും അതിലെ പ്രശ്നങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പോലും പറയുന്ന രീതിയിൽ പറഞ്ഞു വെച്ച് നമ്മളെ വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യൻ ഐ പി സിയിലെ ചില വകുപ്പുകൾ പോലും പല തവണ ചാർത്തപ്പെട്ട് ഇതുപോലെ കേസ് നേരിടേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് വിവിധ മതവിഭാഗങ്ങൾ ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷമുണ്ടാകുന്ന തരത്തിൽ അവർ തമ്മിലുള്ള വലിയ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചതിൻ്റെ പേരിൽ ഈ കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് നിയമം പ്രശ്നം നേരിട്ടിട്ടുള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യത്തിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നതൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല എന്തായാലും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് കാണാം ഞാനതിട്ട് ഇവിടെ സമയം കളിയുന്നില്ല കാരണം നമ്മളുടെ ലക്ഷ്യം അതല്ല ഇന്ന് നമ്മളുടെ ലക്ഷ്യം സംഘിച്ചപ്പം എനിക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതായതുകൊണ്ട് അത് ഞാൻ വിടുന്നു ഇന്ന് ഞാൻ ഇസ്ലാമിനെയാണ് കൊട്ടാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ ഷംസുദ്ദീൻ പാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വർഗീയ പ്രസംഗം നടത്തി എന്നതിൻ്റെ പേരിൽ അറസ്റ്റിലായ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ രണ്ടുപേരും ഈ ചിത്രത്തിൽ കാണുന്ന ആളുകൾ നിയമപ്രശ്നം നേരിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ശശികല ടീച്ചർ നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറയുന്ന സാധനമായിരുന്നു പ്രധാനമായിട്ട് അതായത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഒരു വർഗീയത ഉടലെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതായിരുന്നു ആരോപണം നേരിട്ടതും അതിൻ്റെ പേരിലാണ് നിയമം എന്നാൽ ഷംസുദ്ദീൻ പാലത്ത് നേരിട്ട നിയമം എന്ന് പറയുന്നത് യു എ പി എ ആയിരുന്നു നമ്മളുടെ അൺലോഫുൾ ആക്ട്സ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഉപ ചുമത്തുക എന്ന് നമ്മൾ പറയാറുണ്ട് അത് ചുമത്തിക്കൊണ്ട് അതായത് ചില നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനകളൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അവിടെ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു ഷംസുദ്ദീൻ ബാലത്തിന് നേരെയുള്ള ഒരു ആരോപണം അതല്ലെങ്കിൽ ആ കുറ്റം അതിൻ്റെ പേരിൽ ചില നിയമ നടപടികളൊക്കെ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നാടുവിടാൻ ശ്രമിച്ചപ്പോൾ അറസ്റ്റിലാവുകയും അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ആളുകൾ ചോദിക്കാറുണ്ട് ഇവിടെ എന്താണ് ഷംസുദ്ദീൻ പാലത്തിനെ മാത്രം പിടിക്കുന്നത് ഇവിടെ ശശികല ടീച്ചർ എപ്പോഴും കറങ്ങി നടക്കുകയാണല്ലോ എന്നാണ് ഇവിടെ ചോദിക്കാറുള്ളത് അവിടെയാണ് ഈ കാതലായ ഒരു വ്യത്യാസം നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ടത് ഒരാൾ വൺ ഫിഫ്റ്റി ത്രീ എ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ യു എ പി എ ആണ് പലപ്പോഴും ചുമത്തപ്പെട്ടിട്ടുള്ളത് എന്നത് തന്നെയാണ് ഒന്നാമത്തെ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടും രണ്ട് സ്വഭാവമുള്ള രണ്ടിലും രണ്ട് രീതിയിൽ നിയമ നടപ്പിലാകുന്ന അതല്ലെങ്കിൽ ഒന്നിൻ്റെ ഗൗരവം വളരെയധികം കൂടിയ ഒരു സാധനം കൂടിയാണ് ഈ യു എ പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശശികല ടീച്ചർ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതേസമയം ഷംസുദ്ദീൻ പാലത്ത് ഒരക്ഷരമിണ്ടാതെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഇനി കൂടുതൽ സംസാരിച്ചാൽ അധിക പ്രസംഗമായിട്ട് നടന്നാൽ പ്രസംഗിക്കാൻ കഴിയില്ല എന്നതു തന്നെയാണ് പ്രശ്നം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും നമ്മളുടെ ജോസഫ് മാഷ് ഇവിടെ കൊണ്ടുവരണം ജോസഫ് മാഷിൻ്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിഷയം അതൊരു സഫാരി ചാനലിൽ ഒരു പരിപാടിയായിട്ട് പ്രക്ഷേപണം ചെയ്തു ആ പരിപാടി ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്ന സഫാരി ചാനലിലെ ആ പ്രോഗ്രാമിൽ ജോസഫ് മാഷ്ടെ അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നൊരു ഒരു ഘട്ടം വന്നു ആ സമയത്ത് ആ ചാനലിലെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയുടെ താഴെ വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണം ഉറ്റി നിൽക്കുന്ന തരത്തിലുള്ള അക്രമം അല്ലെങ്കിൽ സൈബർ ആക്രമണം തന്നെയായിരുന്നു അവിടെ നടന്നത് ആരാണതിന് നേതൃത്വം വഹിച്ചത് അത് കമൻറ്റിട്ടത് മുഴുവൻ നമ്മളെ കാക്കന്മാരുടെ മദ്രസ ജീവികളുടെ ആ ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ മുസ്ലിം നാമധാരികളായിരുന്നു ആ പണി ഒപ്പിച്ചത് അപ്പോൾ ഈ മുസ്ലിം നാമധാരികൾ ജോസഫ് മാഷ്ക്കെതിരെ വിദ്വേഷം പടർത്തുന്ന രീതിയിൽ ഒരു ഒരു നൂറ് കമൻ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് നൂറ് പേരുടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു തൊണ്ണൂറ്റി അഞ്ച് പേരുടെ കമൻറ്റും മാഷ്ക്കെതിര് എന്ന് വരുമ്പോൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്ന എന്താണ് അതായത് ജോസഫ് മാഷിക്കെതിരെ സംഭവിച്ച ആ ഒരു ആക്ഷൻ അത് ഈ സമൂഹത്തിലെ നൂറുപേരിൽ തൊണ്ണൂറ്റിയഞ്ച് പേര് മുസ്ലിങ്ങളും അത് സമ്മതിക്കുന്നു എന്നാണ് അവിടെ വരുന്നത് അപ്പോൾ ജോസഫ് മാഷ് നേരിട്ടത് ഒരു ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനമാണ് എന്നുണ്ടെങ്കിൽ അതിനനുകൂലിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിം നാമധാരികളായിട്ടുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും എന്ന് പറയേണ്ടി വരുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവാന്നാണ് നമ്മളെപ്പോഴും ചോദിക്കാറുള്ളത് പക്ഷേ നമ്മൾ മുന്നിലുള്ള യാഥാർത്ഥ്യം ഈ രീതിയിലായിരുന്നു അവർ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കേണ്ടി വന്നു എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ആ ഒരു ഗ്രാവിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ കമൻറ്റിട്ടത് സംഘികളല്ല അവിടെ കമൻറ്റിട്ടത് ഹിന്ദുത്വവാദികളല്ല അപ്പം ഞാൻ ഈ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുന്ന സംഗതിയും ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് നമ്മളുടെ മുഹമ്മദ് ഖാനുമായിട്ട് നടത്തിയ ഒരു ചർച്ച ആ ചർച്ചയുടെ അൺസെൻസേഡ് വേർഷൻ പുറത്തുവിട്ടാലാണ് അതിൻ്റെ കറക്റ്റ് രൂപം വരുള്ളൂ പോട്ടെ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയെ മോശക്കാരനാക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് ഇങ്ങനെ പോട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത് ഏതായാലും തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് ചാനലിൽ അതിൻ്റെ രണ്ട് ഭാഗം വന്നു കഴിയുമ്പോൾ അത് രണ്ടും ഒന്നാക്കിയിട്ട് നമ്മളെ ചാനലിലൂടും അത് നമുക്ക് ആ സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിന്നും കാണാം എന്തായാലും അതിലെല്ലാം പറയുന്നത് ഞാൻ ഭയങ്കരമായ മുസ്ലിം വിരുദ്ധനാണ് ഞാൻ ഭയങ്കരമായ സംഖ്യയാണ് എന്നു രണ്ട് ആരോപണമാണ് ഞാൻ നേരിടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം വിരുദ്ധൻ എന്ന് പറയുന്നൊരു വിഷയം വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ജോസഫ് മാഷയുടെ കാര്യം തന്നെയാണ് ഞാൻ അവിടെ സൂചന തന്നത് അതിൽ ആ കമൻ ബോക്സിൽ ഇടുന്ന കമൻറ്റുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളും നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ അത് ജോസഫ് മാഷ്ക്കെതിരെയാകുന്നു എന്ന് പറയുമ്പോൾ അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ നമ്മൾ നിങ്ങളൊന്നും അറിയാതെ അതായത് ഇവിടെ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അതുപോലെ തന്നെ മറ്റ് മതവിശ്വാസികളും മതമില്ലാത്തവരും നിങ്ങളറിയാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളെ ഈ മത തീവ്രവാദത്തിലേക്ക് അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ തീവ്രമായ ആശയത്തിലേക്ക് ഒരു വളരെ തീവ്രമായ അതിൻ്റെ കുഴപ്പം പിടിച്ച മേഖലകളിലേക്ക് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ പാകത്തിനുള്ള എല്ലാ സംഗതികളും ഇവിടെ ഓൾറെഡി അവൈലബിളാണ് അത് ഓൺലൈൻ പ്രസംഗങ്ങളായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിട്ടുണ്ട് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകളായിട്ടുണ്ട് വാർത്തകളായിട്ടുണ്ട് ക്യാസറ്റുകളായിട്ടുണ്ട് സി ഡി ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാലങ്ങളായിട്ട് ഇവിടെ നിന്നുകൊണ്ടിരുന്നത് അതിലേക്ക് ചില വ്യക്തികളെ നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയും ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ട് നടന്നിരുന്നത് നമ്മളുടെ ജാക്കിർ നായിക്കനെ എം എം ആയിരുന്നു എന്നെ ഈ എക്സ് മുസ്ലിം ആക്കിയ രണ്ട് വ്യക്തികൾ വ്യക്തികളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പോവുക നമ്മളുടെ ജാക്കിർ നായിക്കനും എം എം അക്ബറിനുമാണ് അവർ രണ്ടുപേരുമാണ് ആണ് എന്നെ ഇസ്ലാമിന്റെ ഈ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ ഏറെ സഹായിച്ചത് ഈ തരത്തിൽ ഇവിടെ കൊണ്ടെത്തിച്ചത് ഇന്നിപ്പോ കാലം മാറി കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നു ഇന്ന് ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ആ രീതിയിലേക്ക് വരികയാണ് അപ്പോൾ ഈ സലഫി ദാവ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സംഗതി അതായത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റിവേഴ്സ് ദ ആണ് എന്നുണ്ടെങ്കിൽ ഈ റിവേഴ്സ് ദ ഇൻഫ്ലുവൻസിൽ പെട്ടുകൊണ്ട് പല ആളുകളും രക്ഷപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വളരെ കുഴപ്പം പിടിച്ച മറ്റൊരു സംഗതിയാണ് ഈ പറയുന്ന സലഫി ദ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു അഴകുഴമ്പൻ വിശ്വാസിയായിട്ട് ജനിച്ചു വീഴുന്ന ഒരാൾ അതിൽ അതിലെ ചില കാര്യങ്ങൾ ഇപ്പോൾ പോത്തറച്ചിയുടെ കാര്യം ഹലാലിൻ്റെ കാര്യം അല്ലെങ്കിൽ നിസ്കരിക്കണം നോമ്പെടുക്കണം ഉന്നക്കായ ഉണ്ടാക്കണം സമൂസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് അതാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് നടന്നിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാക്കുകയാണ് രണ്ട് ഈ മലയാളം കുത്തുബ സലഫി പള്ളി പോയി കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊന്നും അല്ല അല്ലേ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം അവനെ ഇറങ്ങും മുക്കാപ്പാൻ്റ് വിട്ട് ഡാ നീ മുക്കാപ്പാൻ്റുടാ എന്ന് പറഞ്ഞിട്ട് നടക്കും അല്ലെങ്കിൽ പറയും നീ ഇങ്ങനെ ഈ ഈ പറയുന്ന ശ കാര്യമൊന്നും ശരിയില്ല നിൻ്റെ കയ്യിൽ ചിരടുണ്ട് ഞാൻ എനി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു ജൂനിയർ ജൂനിയറായിട്ടുള്ളൊരു പയ്യൻ അവൻ കയ്യിൽ ഒരു ചിരട് വെട്ടി നിൽക്കുന്ന ഒരു മുസ്ലിം പയ്യനാണ് അവൻ്റെ കയ്യിൽ നിന്ന് ആ ചരട് പൊട്ടിച്ചു കളഞ്ഞ വ്യക്തിയാണ് ഞാൻ കാരണം അത് അത് ബിതകത്താണ് അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചു കളഞ്ഞ ആളാണ് ആ പയ്യനൊക്കെ ഇന്ന് എവിടെയാണോ വാമോ അവൻ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹൈ തരണം ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറിച്ച് ബോധവാനാകുന്നു കുറിച്ച് ബോധവാനാകുന്നു തൗഹീദിനെ കുറിച്ച് ബോധവാനാകുന്നു അങ്ങനെ ഓരോരോ ചെറിയ ആ ഒരു ഒരു ബേസിക്ക് ഇന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ അങ്ങനെ അങ്ങ് പോയി ആ അനാറ്റമി ഓഫ് ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ വലിയ ചിത്രം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലെ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് നിങ്ങളൊരു നാലാമത്തെയോ അഞ്ചാമത്തെയോ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളൊരു ട്രൂ ഐസിസ് കാരനായിട്ട് മാറുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഞാനൊക്കെ ഒരു തേർഡ് സ്റ്റേജിൻ്റെ ഒരു എൻഡ് ഒരു ഫോർത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട വ്യക്തികളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് വരെ നമ്മൾ എത്തി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏത് ലെവൽ വരെ നമ്മൾ പോയി അപ്പോൾ എനിക്ക് എങ്ങനെയാണ് അവിടെ എത്താൻ കഴിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇതുപോലെ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന ചില സ്റ്റേറ്റ്മെൻറ്റൊക്കെ വെക്കുന്ന തരത്തിലുള്ള ആളുകൾ നമ്മളുടെ ഇടയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ പറഞ്ഞിരുന്ന സംഗതികളാണ് നമ്മൾ കേട്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഷംസുദ്ദീൻ പാലത്ത് പോലെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്ന ചില വളരെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അതെപ്പോഴെങ്കിലും നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഇല്ലിയാസി ഇമാമ് മുല്ലാക്ക നമ്പർ വൺ ഇത് പറയുമ്പോൾ അതെന്തോ വലിയ സംഭവമായിട്ട് അവിടെ കൊണ്ടാടുകയാണ് ഫത്തുവക്കേതരെ ഇലിയാസിയുടെ ചൂടൻ മറുപടി ചുട്ട അപ്പം പോലെയുള്ള മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അതിനെ ആഘോഷിക്കുന്നതാണ് കാണുന്നത് ഇതേ പാകിസ്ഥാനിലേക്ക് പോടാന്ന് നമ്മളുടെ മറ്റേ ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്ത ആളോ അതല്ലെങ്കിൽ ഹിന്ദുത്വവാദിയോ ആണ് ഇന്ന് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ചാനൽ ചർച്ചകളുടെ മേളമായിരിക്കും ഞാൻ പറയുന്നത് ഈ ഏത് തരം വ്യക്തികൾ ഈ പാകിസ്ഥാനിലേക്ക് പോടാം എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിൽ നമുക്ക് കാണാൻ കഴിയണം അതിനെ നമ്മൾ എതിർക്കണം അതല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ പറയാൻ വേണ്ടിയിട്ട് ശീലിക്കേണ്ടത് അതല്ല നമ്മുടെ രീതി എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ പാ ഈ പറച്ചിൽ പാടില്ല അപ്പോൾ ഈ പറച്ചിലിൻ്റെ പ്രശ്നം എന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഞാൻ പറയുന്നത് ഈ പ്രശ്നം ഉണ്ട് എന്നും ഈ പാകിസ്ഥാനിലേക്ക് പോട എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ല എന്നും ആണ് എങ്കിലും അതിൽ ഒരു കാതലായ വ്യത്യാസമുണ്ട് അതായത് ഒരു ഹിന്ദുത്വവാദി പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുന്നതും ഹിന്ദുത്വവാദി അല്ലാതെയുള്ള ആയിട്ടുള്ള വ്യക്തികൾ ഇത് പറയുമ്പോഴും വലിയൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസമാണ് ഇന്നിവിടെ മുന്നിലേക്ക് വെക്കുന്നതും ആ വ്യത്യാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇതിൽ ഈ കാക്കന്മാർ പറയുമ്പോഴാണ് അത് കൂടുതൽ ഡേഞ്ചറാകുന്നത് എന്ന് ഞാൻ പറഞ്ഞ് സ്ഥാപിച്ച് നിങ്ങളെ മുന്നിൽ തെളിയിച്ച് ഇവിടെ വിജയ ശ്രീലാളിതനാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു കുൽസിത ശ്രമം ഞാൻ നടത്തുന്നത് ആ പേരിൽ രണ്ട് സംഘിച്ചാപ്പ എടുക്കാൻ നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഒരു ഷംസുദ്ദീൻ ശംസുദ്ദീൻ പാലത്തിനൊന്ന് പരിചയപ്പെടണമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പാകിസ്ഥാന്റെ കാര്യത്തിലേക്ക് വരാം അപ്പൊ അതിന് വേണ്ടിട്ടൊരു ചെറിയൊരു അഞ്ച് മിനിറ്റ് ഒരു ചെറിയൊരു വീഡിയോ ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്യാം ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയാൻ വരുമ്പോ മുട്ടുമ്പോ ഞാനത് പറഞ്ഞോളാം അല്ലാത്തപ്പോൾ നമുക്ക് അത് കേട്ടു പോവാം യാതൊരു വലാവും ജീവിതത്തിൽ പാലിക്കാത്തവരോട് കുറിച്ച് എടുത്തിട്ട് പറയാണ് ഇത് ഐ സി എസ് ഐ എസ് ഐ എസിന്റെ വാദമാണ് ഇവർക്ക് വലാവും യും അറിയില്ല എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു സംഗതിയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം അതായത് ഈ വലവും ബറാ എന്ന് പറയുന്ന ഒരു വിഷയം ഇത് ഇസ്ലാമിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു തൗഹീദിനെ കുറിച്ച് പറഞ്ഞു വിദ്വത്തിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ പലതും ഞാൻ പറഞ്ഞു പക്ഷേ സാധാരണ വിശ്വാസികൾ ആരും പറഞ്ഞു കേൾക്കാത്തൊരു സംഗതിയാണ് അല്ലെങ്കിൽ നമ്മൾ ഉസ്താദിമാരധികം പ്രസംഗിക്കാത്ത ഒരു സംഗതിയാണ് ഈ വലവും ബറാ ഉം എന്ന് പറയുന്നത് ഈ രണ്ട് സാധനം ഞാൻ കേട്ടത് ഒരു എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നില്ല ഒരു വളരെ കുൽസിതമായ ഒരു ചർച്ച നടക്കുന്ന ഒരു മേഖലയിൽ വെച്ചിട്ടാണ് ഞാനത് കേൾക്കുന്നത് അതൊരു സ്വകാര്യ സംഭാഷണം പോലെ നടക്കുന്നൊരു മേഖലയിലായിരുന്നു ആ ചർച്ച നടന്നത് അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാനത് എനിക്ക് തോന്നുന്നു കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഇത് കേൾക്കുന്നത് എന്തോ ഭാഗ്യത്തിന് അന്നത് കേട്ടപ്പോൾ അതിലെന്തോ എന്ന് എനിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി അന്ന് ഞാനത് അവിടെ വിട്ടു ഈ ബല ഈ വലവും ബറാവും കൂടുതൽ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ട് ആ ഭാഗത്തേക്ക് മനഃപൂർവ്വം പോകാതിരുന്നു കാരണം എന്തെന്നുള്ളത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്നിരുന്നാലും ഇന്ന് ഇതുപോലെയുള്ള സംഗതികൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അനാറ്റമി ഓഫ് എൻ ഇസ്ലാമിക് സ്റ്റേറ്റ് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഓരോ ലെവലിലൂടെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഒരു തേർഡ് ലെവൽ കഴിഞ്ഞൊരു ഫോർത്ത് ലെവലിലേക്ക് എത്തുമ്പോൾ അവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ വലാവും ബറാവും എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ വലാവും പറാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് ഓപ്പോസിങ് ആണ് അതായത് ഒരു ലോയാലിറ്റി ആൻഡ് ഒരു ഡിസ്ലോയാലിറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതല്ലെങ്കിൽ നിങ്ങൾ ആരോടൊക്കെയാണ് ലോയൽ ലോയലാകേണ്ടത് നിങ്ങൾ ആരോടൊക്കെയാണ് ലോയൽ അല്ലാതെ ആകേണ്ടത് എന്നാണ് ഈ പഠിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം അപ്പോൾ ആരോടൊക്കെ നിങ്ങൾക്ക് കൂട്ടുകൂടാം ആരെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കൂട്ടാം അത് ഒരു വശം അതാണ് ഈ വലാ എന്ന് പറയുന്നത് ബറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അറബി വാക്കാണ് ബറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കണം നിങ്ങൾ ഡിസ് വവൽ അത് നിങ്ങളവിടെ പ്രകടിപ്പിക്കണം എന്നാണ് പറയാം അത് വെറുതെ വിട്ടുനിന്നാൽ മാത്രം പോരാ അത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം ഈ രണ്ട് സംഗതിയും കൂടിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന ഒരു വലിയ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ കേൾപ്പിക്കുന്നത് അത് പരിഹസിക്കപ്പെടുന്ന വലാവും ബറാവും എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചാനലിനും എല്ലാം പണി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇടുന്നുണ്ട് ബാക്കി നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം ഓക്കെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചോ ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല പിന്നെ ചില ആളുകൾ തെറ്റിദ്ധരിക്കും ഇന്ത്യ രാജ്യത്താൻ സുഖകരമായ അന്തരീക്ഷമാണ് അതിന്റെ ഇടയിലാണ് ഇവർ വലാവും ബറാവും പറഞ്ഞാൽ തകർക്കുന്നത് എന്ന് സുഖകരമായ അന്തരീക്ഷം റസൂൽ അല്ലാഹി സലഹ് അലി വസ്ലമിന് മക്കത്തുണ്ടായിരുന്നു അദ്ദേഹം അവിടുത്തെ രാജാവ് വരാകേണ്ട ആളാണ് മനസ്സിലായില്ലേ പക്ഷെ അദ്ദേഹം ഇസ്ലാം പറയാൻ പാടുണ്ടായിരുന്നില്ല സുഖകരമായ അന്തരീക്ഷം എന്നാണ് റസൂൽ ഉള്ളാഹി സല്ലിസ്ലമുക്ക് നഷ്ടപ്പെട്ടതെന്നറിയാമോ ഷെർക്കിനെതിരെ ബരാത് പ്രഖ്യാപിച്ചപ്പോഴാണ് തൗഹീദിനോട് മാത്രം വലാത് പ്രഖ്യാപിച്ചപ്പോഴാണ് ആ സമയം മുതൽ റസൂൽ അല്ലാഹി സലല്ലാ അലിസ്ലമുക്ക് മക്കത്ത് സുഖകരമായ അന്തരീക്ഷം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് നാടുവിട്ടു പോണ്ടി വന്നു നമ്മളും തൗഹീദ് കൃത്യമായി പറഞ്ഞൊരു പക്ഷേ അനുഭവം ഉണ്ടായിരിക്കാം ഇവിടെ സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ അക്കയിദയുടെ അസലിൽപ്പെട്ട ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയത്തെ നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഷെയ്ഖ് സാലി ഫൗദാൻ വീണ്ടും പറയുന്നു വഹു അമിൻ ദീനി മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാം പാലിച്ച ഈ തത്വമുണ്ടല്ലോ നിങ്ങളോടും ഞങ്ങൾ ഒഴിവാണ് നിങ്ങൾ ആരാധിക്കുന്നവരോടും ഞങ്ങൾ ഒഴിവാണ് നിങ്ങളെ ഞങ്ങൾ തള്ളി നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ എതിർപ്പും അതേപോലെ തന്നെ വിദ്വേഷവും വെളിപ്പെട്ട് കഴിഞ്ഞു അത് എക്കാലത്തേക്കുമുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത് വരെ ഉണ്ട് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ ആ തത്വമുണ്ടല്ലോ അത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമന്റെ ദീനും അത് തന്നെയാണ് കാലത്താല എന്നിട്ട് അദ്ദേഹം വീണ്ടും ആയത്തുകൾ എടുത്തുകൊടുത്തു ജൂതക്രൈസ്തവരെ നിങ്ങൾ സ്വീകരിക്കരുത് ഔലിയ ആത്മ ആത്മമിത്രങ്ങളായി കാരണമെന്താ ബാബുഹും അവർ പരസ്പരം മിത്രങ്ങളാണ് വമന്യത്ത വല്ലഹും മിൻകും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരോട് വല്ലാ ബന്ധം വെച്ചു പുലർത്തിയാൽ തീർച്ചയായും അവൻ അവരിൽപ്പെട്ടവനാണ് ഇന്ന അങ്ങനെ അവരുമായി ക്രൈസ്തവരുമായി വലാ വെച്ചു പുലർത്തുന്ന ലാലിമുകളായ ജനതയോട് അനീതി പ്രവർത്തിക്കുന്ന ജനതയ്ക്ക് അള്ളാഹു ഇതായിട്ട് നൽകുകയില്ല പറഞ്ഞു കേട്ടല്ലോ ഈ സുഹൃത്തിൻ്റെ ആയത്ത് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ കൂട്ടുകാരാക്കരുത് എന്ന് വളരെ ലാഘവത്തോടു കൂടി നമ്മൾ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് ഞാനൊക്കെ മദ്രസ പഠിക്കുന്ന സമയത്ത് ഈ ഈ അർത്ഥം വരുന്ന ഭാഗം അതങ്ങനെ ജസ്റ്റ് ഓതി ഉള്ളൂ അതങ്ങനെ വലിയ തോതിലൊന്നും പറയാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നത് ഇപ്പോൾ ഒക്കെ പഠിക്കുന്ന മദ്രസകളിൽ ചില കുട്ടികൾ അവരുടെ മദ്രസ അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പഠിക്കുന്നുണ്ട് എന്ന് ഇവിടെ അറിയാൻ കഴിയുന്നു അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അതൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കാത്തത് എന്തുകൊണ്ട് അത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ദോഷമാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആൻറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ആൻറ്റി കോ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ് മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനിവിടെ പറയും ഇത് പറയുമ്പോൾ ഞാൻ സംഖ്യയാകുമെന്നറിയാം പക്ഷേ ഞാൻ ആണല്ലോ ഇനി നിങ്ങളാക്കേണ്ട കാര്യമില്ല അത് ഇവിടെ ചോദിക്കണം ഇത് പരിശോധിക്കേണ്ട സമയമായിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ മദ്രസകളിൽ പഠിപ്പിച്ചു വെക്കുന്നത് ഇതിൽ തുടക്കത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇത് സ ഇത് ഐസിസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും ഇത് ഇന്ത്യയുടെ ഏറ്റവും മഹത്തരമായ ആ നിലനിൽപ്പ് ഇത് ഇതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നു അതല്ല നല്ലത് അവിടെ ദീനിനു വേണ്ടിയിട്ട് ഇതെല്ലാം ഒഴിവാക്കണം എന്ന് പഠിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഇതിൻ്റെയൊക്കെ വളരെ ഉള്ളുകളികൾ മനസ്സിലാക്കാതെയാണ് നമ്മളുടെ ഇടയിലൊക്കെ ഉള്ള പല ആളുകളും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ മുഹമ്മദ് ഖാനുമായിട്ട് നടത്തിയ ആ ചർച്ചയിൽ പോലും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താണ് അദ്ദേഹം ഒക്കെ സംസാരിച്ചിരുന്ന പല കാര്യങ്ങളൊക്കെ കേട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് നമുക്കൊരു ഇൻട്രഡക്ഷൻ കിട്ടുന്നത് ബാക്കിയൊക്കെ നമ്മളുടെ മിടുക്കൊണ്ട് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം നമ്മളെ വലിയ തോതിൽ സംഘിച്ചാപ്പ അടിക്കുന്നു നമ്മൾ പറയുന്നതൊക്കെ വലിയ പ്രശ്നമാണെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒരു മുസ്ലിം മനസ്സിലാക്കി ജീവിക്കുന്ന ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയാണ് പല കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം സുന്നത്ത് എന്ന് പറയുന്ന വിഷയമൊക്കെ അദ്ദേഹം എത്ര ലാഘവത്തോടു കൂടിയാണ് കണ് കണ്ടുവരുന്നതെന്ന് അറിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതേപോലെ തക്കിയ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ പല കാര്യങ്ങളും ഇനി വരാൻ കിടക്കുന്നു പരാമർശിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ അറിയുന്നത് കൊണ്ടും ഇങ്ങനെയാണ് ഈ സമൂഹം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നും അറിയുന്നതുകൊണ്ട് നമ്മൾ പറയുമല്ലോ കൂടെ കിടക്കുന്നവനാണ് രാപ്പനി അറിയുക എന്ന് പറയുന്നത് ആ മോഡലിൽ നമ്മൾ ഇതിൻ്റെ കുറേ ഇതിൻ്റെ കൂടെ നടന്നിട്ടുള്ള ആളായതുകൊണ്ട് ഇത് എവിടെ വരെ പോകുമെന്നും ഇതെന്താണ് ഈ സാധനം എന്ന് കൃത്യമായിട്ട് അറിയാം എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഹിന്ദുരാഷ്ട്രം ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞ് നടന്ന് ഇവർ ഉണ്ടാക്കുന്ന ഈ ബഹളത്തിൽ എന്നെ കിട്ടാത്തത് അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കാണുന്നത് അതല്ല ഇവിടെ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുണ്ടാക്കുന്ന ബഹളം അത് കുറച്ച് ഒരു ഹൈപ്പ് ആയിട്ടുള്ള സാധനമാണ് അതിലേക്ക് ആ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട സമയമായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ പ്രക്ഷോഭം നടത്തേണ്ടത് ഈ ഹിന്ദുരാഷ്ട്ര നിർമ്മിത അല്ലെങ്കിൽ ആ ഹിന്ദുരാഷ്ട്ര നിർമ്മാണ വാദികൾ അവർക്ക് എന്താണ് വളം ഉണ്ടാകുന്നത് വളം വെക്കുന്നത് ആ വിഷയത്തിലാണ് എൻ്റെ ഫോക്കസ് എന്ന് പറയുക ഒരു ഒരു റൂട്ട് കോസ് അനാലിറ്റിക്സ് അനാലിറ്റിക്സ് നടത്തുന്ന ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അനാലിസിസ് നടത്തി അതിനഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ഫോക്കസ് എപ്പോഴും അതുമാത്രമാണ് എന്താണ് അതിലെ റൂട്ട് കോസ് എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്താണ് ഇതിന് ട്രിഗർ ആവുന്നത് ആ സാധനത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുള്ളൂ അത് ഡോക്ടർമാരായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കാം എന്ത് തന്നെ അതല്ലാതെ അതിൻ്റെ പുറത്തു വരുന്ന പൊട്ടലും ചീറ്റലുകളും അതിനെ വെച്ചുകൊണ്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കൺസ്പിരസി തിയറികൾ ഉണ്ടാക്കി അതല്ലെങ്കിൽ അത് ഇന്നതാണ് എന്നൊക്കെ അസ്യൂം ചെയ്തിട്ട് ചില കാര്യങ്ങൾ ചെയ്തു വെക്കാനോ പറയാനോ അത് നിലവിൽ നമ്മുടെ രീതിയല്ല പറയേണ്ട ഘട്ടമായ നമുക്ക് പറയാം പക്ഷേ ഇപ്പോൾ അതല്ല കാണുന്നത് അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ കാണേണ്ടത് ഇതിൽ ഈ വലാവും പറാവും എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ഇസ്ലാമിലില്ല എന്ന് പറയുന്ന നമ്മളുടെ കുരുപൊട്ടിയെ കാക്കാൻ വിശ്വാസികൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംസുദ്ധീൻ ബാലത്തിനെ പോലെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള ആ പ്രസംഗങ്ങൾ അവിടെ കിടപ്പുണ്ട് നിങ്ങളത് പോയി കേട്ടിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവുക ഇനി എന്തിനാണ് ഞാനിത് എടുത്ത് പറയുന്നത് ഇതാരും കേട്ടിട്ടില്ലെങ്കിൽ അത് അങ്ങ് പൊയ്ക്കോട്ടെ ഇതെന്തിനാ ഇപ്പോൾ എടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് എന്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് ഞാൻ അന്ന് ഇത് ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്കുണ്ടായ ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒന്നുകിൽ എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് എടുക്കാതിരിക്കണം ഇതാണ് എൻ്റെ മുന്നിലുള്ള ഓപ്ഷനുള്ളൂ ഞാനന്ന് അത് എടുക്കാതിരുന്നു എന്തുകൊണ്ട് ഞാനത് എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ ആ സമയമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ സോഷ്യൽ എൻവിയോൺമെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം മാറിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് പല ആളുകളും നമ്മളുടെ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ വരുന്ന ഒരു അവസ്ഥയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പലതും ഡെമോക്രസിയെക്കുറിച്ചൊക്കെ പറയുന്നതും കേൾക്കുന്നതും അതോടൊപ്പം നമ്മൾ എസ് എഫ് ഐയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അതിലൂടെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ചില എക്സ്പോഷറും ഇതെല്ലാം നമ്മളെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി ഇങ്ങനെ ഒരു ഒരു എവല്യൂഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ട സമയത്ത് ഇത് നമുക്ക് ദഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് എടുക്കാതിരുന്നത് അതല്ല ഞാൻ അങ്ങനെ ഒരു സെക്യുലറായ ഒരു എക്സ്പോഷർ കിട്ടാത്ത ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് എടുക്കാനും ഇത് ദീനിൻ്റെ ഏറ്റവും മികച്ച വഴിയായിട്ട് കണ്ട് എനിക്ക് ഇതിൻ്റെ ആ കറക്റ്റ് ആ ലക്ഷ്യം എവിടെയാണോ ഈ പാകിസ്ഥാൻ എങ്ങോട്ടാണോ പോകേണ്ടത് അവിടേക്ക് എത്താൻ എനിക്ക് വളരെ എളുപ്പമായിരുന്നു അന്ന് അതല്ല അവിടെ സംഭവിച്ചത് അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് നേരത്തെ കൂട്ടി തന്നെ വിശ്വാസികൾക്ക് ഇതിനെ സൂക്ഷിക്കണം ഒരു പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിൽ ഇന്ന ഇന്ന സംഗതികളുണ്ട് ഇത് നിങ്ങൾ കാണുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അതിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മളിത് പറഞ്ഞു വെക്കുന്നത് ഇത് പറയുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളെ ക്രൂശിക്കുന്നു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഏത് കൊലകൊമ്പൻ യുക്തിവാദി നിലവിളിച്ചിട്ടും കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ ഇവിടെ കാണുന്നത് എന്താണ് മിണ്ടരുത് നിശബ്ദനാക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഇസ്ലാമിസ്റ്റുകൾ നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മറുവശത്ത് യുക്തിവാദികൾ തന്നെ ആ പണിക്ക് നിൽക്കുന്നു എക്സ് മുസ്ലിംസ് പോലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല നമ്മളിത് പറയണം ഇതാണ് ഇതിനകത്തുള്ള എന്ന് നമ്മൾ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കണം അങ്ങനെ മാത്രമാണ് ഇതിലേക്ക് നടന്നെടുക്കുന്ന ആളുകളെ നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ചാനലിൽ മുഴുവൻ സംഖികകളല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് മുസ്ലിങ്ങൾക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുക അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത് ഇത് ഞാനത് എത്ര മയത്തിൽ പറഞ്ഞാലും ഈ ചാനൽ മുസ്ലിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ ചാനല് നിങ്ങളെടുത്ത് നോക്കുക ആ ചാനലിൽ നിങ്ങൾക്ക് കാണാം കുറേ മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ നാമധാരികൾ അവിടെ വന്നിരിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ അവരെന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അവരവിടെ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ഹിജാബ് ഒന്നും അത്ര വലിയ പ്രശ്നമില്ല അത് നിങ്ങൾക്ക് മക്കനെയായിട്ട് ഉപയോഗിക്കാം അതിന് അങ്ങനത്തെ അങ്ങനെയൊരു ഒരു അപ്പിക്കുപ്പായം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് അത്ര വലിയ ഓപ്പറേഷൻ്റെ സിംബിൾ എന്ന് പറയുന്നത് അതെന്താണ് സത്യത്തിൽ ആ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവിടെ മനസ്സിലാക്കാൻ കഴിയുക അവർ കൂടുതൽ അവർ കൊണ്ടു നടക്കുന്ന ആ വിശ്വാസത്തിൽ അതിലേക്കടുക്കാനും ആ അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് കൂടുതൽ അതിനോട് ഒട്ടി നിൽക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് പോകാനല്ലേ അവിടെ സാധ്യത കൂടുതൽ അതല്ല ഇതിനകത്തൊരു പ്രശ്നമുണ്ട് എന്നും ഇത് ഇതാണ് പ്രശ്നമെന്നും അറിയുമ്പോൾ അവർക്ക് അവരുടെ ആ വിശ്വാസത്തോട് തന്നെ ഒരു അറപ്പ് തോന്നണം ആ അറപ്പ് തോന്നിയാലാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണത്തിന് പോവുള്ളൂ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഭൂരിപക്ഷം അവരല്ലാത്ത ഒരു സമയത്ത് അവരിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുക അതിനാണ് ഈ പൊതുസമൂഹം ഇത് കേൾക്കണമെന്ന് പറയുന്നത് പൊതുസമൂഹത്തിലൂടെയാണ് അത് എത്തുക അവർ ഇടപഴകുന്നത് കാരണം അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വലിപ്പവും അവിടെയുള്ള ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു പ്രസൻസും അവിടെ വലിയ ഒരു ഒരു ശക്തിയായിട്ട് ഒരു റിസോഴ്സായിട്ട് മാറുന്നത് അവിടെയാണ് അതൊരു വളരെയധികം വലിയൊരു ട്രാൻസ്ഫോമിങ് ഫോഴ്സായിട്ടാണ് അവിടെ നിലനിൽക്കുന്നത് അവരിലൂടെയാണ് ഈ വിഷയങ്ങൾ മുസ്ലിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അതല്ലാതെ ഞാൻ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് അവരിങ്ങനെ ഇരുന്ന് കേട്ടതുകൊണ്ടല്ല ഇത് ശരിയാകാൻ പോകുന്നത് ഇത് ഒരു സോഷ്യൽ ഒരു ഔട്ട് റീച്ച് പ്രോഗ്രാമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് അവിടെ പല ആളുകളിലൂടെയായിരിക്കും അവരിലേക്കെത്തുക അപ്പോൾ എനിക്കറിയാം നമ്മളെയൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിലൊക്കെ നമ്മൾ കാണുന്ന എന്താണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് സജെസ്റ്റ് ചെയ്തത് ഞാനൊരു വിശ്വാസിയായിരുന്നു ഇപ്പോൾ ഞാനൊരു എക്സ് മുസ്ലിമാണ് എൻ്റെ ആ ഹിന്ദു സുഹൃത്തിന് എനിക്ക് നന്ദി പറയണം ഇതാണ് ഞാൻ പറഞ്ഞ് എപ്പോഴും കേൾക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാഴ്ചയാണത് അപ്പോൾ എന്താണ് അവിടെ കാര്യം ഞാൻ നേരിട്ട് പറയുമ്പോൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഒരു ഇറിറ്റേഷനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഗതിയോ അതവിടെ ഫേസ് ചെയ്യാതെ തന്നെ ഇതിൽ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് ഇന്ന ഭാഗത്താണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് അത് വലുത് തന്നെയാണ് അതാവുമ്പോൾ അവിടെ കുറച്ചും കൂടി ഒരു റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയാവും കാരണം എന്താണ് അതിനൊരു അപ്രൂവലും കൂടി വരികയാണ് അത് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മതം വിടുന്ന ഘട്ടത്തിൽ ഇത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് കാരണം വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു അത് ഇങ്ങനെ കൊണ്ടുനടക്കുന്നൊരു ഘട്ടം അപ്പം ഞാനൊക്കെ ആദ്യം ധരിച്ചിരുന്നത് ഇത് എന്താ എൻ്റെ എന്തോ കുഴപ്പമാണോ എൻ്റെ ഡിപ്രഷൻ വല്ലതാണോ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ പ്രശ്നം എനിക്ക് വട്ടായതാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെയൊക്കെ വരുന്നത് ഈ ചിന്ത ശരിയാണോ ഇത് ചെകുത്താൻ ബാധിച്ചാണോ ഞാൻ കുറേ എന്താണ് ഔദ്ദുബിഡ് ഹിഗനാഹിമിൻ ലുട്ടാപ്പി റജീം എന്നൊക്കെ ഞാൻ കുറേ നാൾ ഓതിക്കൊണ്ടു നടന്നു ഇത് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് എവിടെ മാറുന്നു പിന്നെയാണ് മനസ്സിലായത് ആഹാ ഇവിടെ ഇങ്ങനെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലേ ഫേസ്ബുക്കിലാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് കണ്ടത് അങ്ങനെയാണ് അതിലൂടെ നമ്മൾ ചേരുന്നതും ഈ ഒരു ഫേക്ക് ഐഡിയ ഒക്കെ ഉണ്ടാക്കി പിന്നെ നമ്മളുടെ മനസ്സിലുള്ളതൊക്കെ എഴുതാൻ തുടങ്ങി അങ്ങനെയാണ് അതിൽ വരുന്നത് അപ്പോൾ എന്തായി അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിൽ ഒരു ഒരു തേർഡ് പാർട്ടിയും കൂടി കടന്നു വരികയാണ് ഇതിനകത്ത് ഇങ്ങനെയും കൂടി ഒരു വസ്തുതയുണ്ട് എന്നുള്ളത് അവിടെ മറ്റ് പല ആളുകളെയും നമ്മൾ കാണാനിടവാണ് അപ്പോഴാണ് നമുക്കത് റീഇൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നത് അത് ശരിയാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നത് ആ ഒരു ഒരു റീഇൻഫോഴ്സിംഗ് ഒരു ഫോഴ്സായിട്ടും കൂടിയും ആ ട്രാൻസ്ഫോമിങ് ഫോഴ്സ് ആയിട്ടൊക്കെയാണ് ഇവിടെ സോഷ്യൽ പ്രഷർ ഇവിടെ ആവുക അത് നമ്മൾ ഉൾക്കൊള്ളാതെ നമ്മൾ യാന്ത്രികമായിട്ട് യാന്ത്രികമായിട്ടിത് ഉപദേശത്തിലൂടെ നേരെയാക്കാം എന്നാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നേരെയാക്കാൻ കഴിയില്ല അത് നമുക്ക് നമ്മുടെ വീട്ടുകാരെ പോലും ഇത് പറഞ്ഞ് നമുക്ക് ഉപദേശിച്ച് നേരെയാക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് അവിടെ ഒരു ഒരു സാ ഒരു ബേസിക് ആയിട്ട് നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് പാടില്ല പാടില്ല എന്നതിനെ ആയത്താണ് കുഫാരി ഉമൂമൻ എന്നാൽ മാത്രമല്ല പൊതുവായി നിങ്ങൾക്ക് മുവാലാത്ത് വലാ ഉണ്ടാകാൻ പാടില്ല എന്ന് അതിനെ ഹെറാമാക്കുന്ന മറ്റൊരു മറ്റു ആയത്തുകളുണ്ട് അതിലൊന്ന് ഓ സത്യവിശ്വാസികളെ എന്റെ ശത്രുവിനെ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ ആയി സ്വീകരിക്കരുത് എന്ന് ആൻ പറഞ്ഞ ആയത്തുകൾ അദ്ദേഹം എടുത്തു കൊടുത്തു ബൽ അതെ പറയുന്നു കുഫാരി പറയുന്നുണ്ട് ആത്മബന്ധം പുലർത്തുക എന്നുള്ളത് ഹൃദയബന്ധം പുലർത്തുക എന്നുള്ളത് വലവുക്കാനോ സഭ അവർ ജനങ്ങളിൽ നിങ്ങളോട് കുടുംബപരമായി ഏറ്റവും അടുത്തവരാണെങ്കിൽ പോലും തെളിവെന്ത

ഒരു സെൽഫി എടുത്ത് ഇടുകയാണ് എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാം മതത്തിലേക്ക് പോയൊരു വ്യക്തി അവരുടെ കാഫിറായിട്ടുള്ള വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ സോറി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരു ഫോട്ടോ ഇടുമ്പോൾ അത് ഇത്ര വലിയ ചർച്ചാവിഷിയാകുന്നത് എന്തുകൊണ്ട് അപ്പോൾ അന്ന് നമ്മൾ ചോദിച്ചിരുന്നു അതായത് എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരുടെ മുസ്ലിം ആയിട്ടുള്ള വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ നിന്നിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു അവസരമുണ്ടോ എന്ന് നമ്മൾ ചിരിച്ചു ചോദിച്ചിരുന്നു ഇസ്ലാമിൽ അതില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഇങ്ങനെ എക്സ് മുസ്ലിം എന്ന് ബാനർ ഒട്ടിച്ച് നടക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം അതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൽഫി എടുക്കാനുള്ള അവകാശം നിലവിലില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ സാധാരണയായി മാറുമ്പോൾ ഈ മതം വിടുക എന്ന് പറഞ്ഞ ആളുകളെ അവരുടെ പിന്നാലെ കൂടിയിട്ട് അവരുടെ ജീവിതം തകർക്കുന്ന ഈ പരിപാടിയൊക്കെ ഇവിടെ നടക്കാതെ വരും അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല ഇപ്പം ഇവരുടെ വിചാരം ഒരു മതം വിടുക മ മതം വിട്ടവനെ കൊല്ലുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ മുർത്തതിനോട് ഇവർ കാണിക്കുന്ന അക്രമം എന്നാണ് ഇവരുടെ വിചാരം അങ്ങനെയല്ല പല തരത്തിലുള്ള അക്രമങ്ങളുണ്ട് കുടുംബ ബന്ധം അവിടെ പ്രശ്നമാക്കുന്നത് മുതല് ജോലി സ്ഥലത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പലതും ഈ സാമ്പത്തിക ഇടപാടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കച്ചവടത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പലതും അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ലെങ്ത് വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ അതറിയാം എങ്ങനെയാണ് കാഫിറിനോട് സ്വന്തം വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിൽ പോലും കാഫിറാണെങ്കിൽ ആ ബന്ധം പാടില്ല എന്നത് മാത്രമാണ് ഇസ്ലാം പഠിപ്പിച്ച് വെക്കുന്നത് അവിടെയാണ് പറയുന്നത് ഇസ്ലാം അങ്ങനെയൊന്നും അല്ല ആനയാണ് ചേനയാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മദ്രസ ജീവികൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ അത് അവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ബാക്കിയൊന്നും കേട്ടോളൂ ു ഓ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും മിത്രങ്ങളായി സ്വീകരിക്കരുത് വിട്ട് കുഫറിനെ അവർ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈമാനിനെ വിട്ട് കുഫറിനെ സ്നേഹിച്ചു സൗഹീദിനെ വിട്ട് ശെർക്കിനെ സ്നേഹിച്ചു അങ്ങനെയുള്ളവരാണെങ്കിൽ സ്വന്തം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും നിങ്ങൾ വല പുലർത്തരുത് ആരെങ്കിലും അവരോട് വലാ പുലർത്തിയാൽ ബന്ധം സ്ഥാപിച്ചാൽ എനി ചോദിക്കാൻ പറ്റുമോ വലാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബരാത് കേട്ടിട്ടുണ്ടോ എന്ന് ഒരാൾ ചോദിക്കും കഴിഞ്ഞാൽ രണ്ടാമത്തെ വിഷയം അതുകൊണ്ട് കേൾക്കാത്തവർ കേൾക്കാൻ വേണ്ടി ചില ആയത്തുകൾ ഞാൻ ഒതു കേൾപ്പിക്കാം അള്ളാഹുവിലും യോമുല്ലാഹ്റിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ നിനക്ക് കാണാൻ കഴിയില്ല എങ്ങനെ കാണാൻ കഴിയില്ല യുവാദൂന അവർ സ്നേഹബന്ധം പുലർത്തുന്നതായി അവർ മബദ്ധത്ത് പുലർത്തുന്നതായി നിനക്ക് കാണാൻ കഴിയില്ല മൻഹാദ് അല്ലാഹുഹു അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും എതിര് നിൽക്കുന്നവരോട് അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്നവരോട് സ്നേഹബന്ധം പുലർത്തുന്നവരായി അള്ളാഹുലും യോമുല്ലാഹ്റിലും വിശ്വാസമുള്ളവരെ നിനക്ക് കാണാൻ കഴിയില്ല നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുന്നവരാണല്ലോ അപ്പൊ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവരോട് നമുക്ക് സ്നേഹബന്ധം ഉണ്ടാകാൻ പാടില്ല വലൌഖാനും എല്ലാവർക്കും പരിചയമുള്ള ആയത് സ്വന്തം പിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ശരി പറയുന്നു എന്നാൽ എന്ന ഏറ്റവും വലിയ ഈ അസലിനെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം അറിയാതെ പോയി ജഹില അറിയാതെ പോയി ജഹലിലായി പോയി കസീറും ജനങ്ങളിലെ വലിയൊരു വിഭാഗം ഏറ്റവും വലിയ ഈ അടിത്തറ ഏത് അടിത്തറ അത് മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു ജനത അറിയാതെ പോയി ഹത്താലത് സമീപത്തു വാഴുതൽ മുൻതസിബീനും ദാബത്തും എല്ലാം ചേർക്കപ്പെടുന്ന ചില ആളുകൾ അവർ ഇൽമിന്റെ ആളുകളാണ് ആലിമുകളാണ് അവർ ദാവത്തിന്റെ ആളുകളാണ് ദായിമാരാണ് എന്ന് പറയുന്ന ചിലരെ കുറിച്ച് ഞാൻ ഇത്ര മാത്രം കേട്ടു അവർ കുറിച്ച് പിന്നെ അറബ് പ്രക്ഷേപണങ്ങളിൽ അവരിങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് ഇന്നഹും മാധ്യമങ്ങളിൽ അവർ പറയാണ് പത്രത്തിലും റേഡിയോയിലും ചില ആളുകൾ പറയാണ് ചില ദായിമാർ ചില ആലിമുകൾ പറയാണ് ക്രൈസ്തവരെ കുറിച്ച് ഇന്നഹും അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഇതെത്ര അപകടകരമായ ഒരു കെലിമത്താണ് അറേബ്യയിൽ ക്രൈസ്തവരെ കുറിച്ച് ഞങ്ങളുടെ സഹോദരന്മാരായ ക്രൈസ്തവരെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ വിശേഷിപ്പിച്ചത് ഒരു മാധ്യമപ്രവർത്തകനിലെ ഒരു മാധ്യമപ്രവർത്തകൻ വിശേഷിപ്പിച്ചപ്പോൾ എത്ര വലിയ അപകടകരമായ ഒരു വാക്കാണ്ഹുലി ഇസ്ലാമിയ തീർച്ചയായും അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ കാഫറുകളോടുള്ള ബന്ധത്തെ അവൻ ഹറാമാക്കി അതേപോലെ തന്നെ ഇസ്ലാമിക ശത്രുക്കളോടുള്ള ബന്ധത്തെ അവൻ ഹറാമാക്കിൻ അള്ളാഹു സുബാനികളുമായുള്ള ബന്ധം വാജിബാക്കി വാജിപാക്കി അവരോടുള്ള സ്നേഹം അവൻ വാജിബാക്കി എന്നിട്ട് ഇന്നും അള്ളാഹു ആണ് നിങ്ങളുടെ വലിയ നിങ്ങൾക്ക് ആത്മബന്ധം പുലർത്തേണ്ടവൻ അള്ളാഹുവിന്റെ റസൂലാണ് സത്യവിശ്വാസികളാണ് അതായത് നമസ്കാരം നിലനിർത്തുന്ന നൽകുന്ന ഒരു കോശ്വാസികൾ ആരെങ്കിലും റസൂലിനോടും പാലിച്ചാൽ ആമനു അള്ളാഹുബിനോടും വലാ ഉപാലിച്ചാൽ അവർ അള്ളാഹുവിന്റെ കക്ഷി അവർ വിജയികളാണ് ഓക്കെ ബാക്കി ഇനി നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരത്തോളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തില്ലാനും എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഞാനീ ബാക്കി പ്ലേ ചെയ്യുള്ളൂ മര്യാദയ്ക്ക് ലൈക്ക് ചെയ്തോ ഇത്ര ആൾക്കാരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകുക എന്ന് ശരിയല്ല എന്ത് പറയുന്നു അഡ്മിൻസ് ഓക്കെ ആണോ ഓക്കെ എന്തായാലും ഇവിടെ പറയാൻ വന്നത് ഈ ഒരു വിഷയം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് ഇതൊക്കെ ഇപ്പം എല്ലാ മുസ്ലീങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളിതൊക്കെ കാണുന്നത് ഇതിൽ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പത്രമാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ ഞങ്ങളുടെ മുസ്ലിമായിട്ടുള്ള വ്യക്തി പറയുകയാണ് ഞങ്ങളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതിനെ വലിയ തോതിൽ വിമർശിക്കുകയാണ് അതെങ്ങനെ ശരിയാവുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ചില ഫുട്ബോൾ പ്ലെയേഴ്സ് ഇപ്പോൾ ഈജിപ്തിൻ്റെ ഒക്കെ പ്ലെയർ ആയിട്ടുള്ള സലാഹ് എന്ന് പറയുന്ന ഒരാൾ അതുപോലെ മറ്റ് ചില പ്ലെയേഴ്സൊക്കെ അവർ ഈ ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ ഇതൊക്കെ വരുന്ന സമയത്ത് ട്വിറ്ററിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചില ഫോട്ടോ ഒക്കെ വെച്ചു ആ ഫോട്ടോയിൽ അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നതായിട്ട് മുസ്ലിം കളിക്കാരായിട്ട് അത് ചെയ്തപ്പോൾ എന്തായിരുന്നു അതിൻ്റെ താഴെ വന്നിട്ട് നമ്മളുടെ കാക്കാൻമാർ പറഞ്ഞത് നീ ഒരു മുസ്ലിം അല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങളെന്തെന്നാ വിളിക്കുക തീവ്രമായ ഈ സാധനമാണ് അവരവിടെ എടുത്തു വെക്കുന്നത് പക്ഷേ ഇവർ ഇവർക്കത് അറിയില്ല ഇതാണ് ഈ പറയുന്നത് എന്നുള്ളത് അവർ നോക്കുമ്പോൾ ഒരു മുസ്ലിം ആയിട്ടിരിക്കും അത് പറയാൻ പാടില്ല എന്നൊരു ചിന്തയിൽ മാത്രമാണ് അവരതവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ അതാണോ അല്ല അവർ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരു ഒരു ആകെത്തുക എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇനി അതുപോലെ ചില അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ ആ വാർത്ത അവരുടെ മുന്നിലേക്ക് വെച്ച് കഴിയുമ്പോൾ അതിന് ഇപ്പോൾ നമ്മളൊക്കെ പറയും എന്താണ് ഹാർട്ട്ഫെൽ കണ്ടോളൻസസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ പലതും നമ്മൾ പറയും അപ്പോൾ ആ കണ്ടോളൻസസ് പറയുന്നതിന് പകരം ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്താ പറയുക ഇന്നാലില്ല എന്ന് പറയും ഇന്നാലില്ലായ്വോ ഇന്ന ഇലൈ ഹി റാജിയോ എന്ന് പറയുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇന്ന് എൻ്റെ അളിയൻ്റെ വാപ്പ മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ അറിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് നമുക്കവിടെ പോകാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടേ അപ്പോൾ പറയുന്നത് അവർക്കും നമ്മൾ അറിയിച്ചത് ഈ ഹാർട്ട് ഫെൽ കണ്ടോളൻസസ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ പക്ഷേ ഈ ചില ആളുകൾ ഇതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മറ്റ് അമുസ്ലിമായിട്ടുള്ള ആളുകൾ ഇപ്പോൾ മറഡോണ മരിച്ച സമയത്ത് പല ഫുട്ബോൾ പ്ലെയേഴ്സും റെസ്റ്റ് ഇൻ പീസ് ആർ ഐ പി എന്ന് പറഞ്ഞിട്ട് അവിടെ പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ട സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള കളിക്കാരുടെ താഴെ കാക്കമാരായിട്ടുള്ള ഫാൻസ് വന്നിട്ട് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ എന്താണ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു ഞാൻ നിങ്ങളെ അൺഫോളോ ചെയ്യുന്നു എന്താ കാരണം നിങ്ങൾ ആർ ഐ പി പറഞ്ഞു ആർക്ക് ഒരു കാഫിർ ആരാണ് ഈ കാഫിർ റൊണാൾഡോ മറഡോണ മറഡോണ മരിച്ചു കിടക്കുമ്പോഴാണ് റൊണാൾഡോയുടെ ആൾക്കാരെന്നെ തല്ലരുത് മറഡോണയാണ് ഉദ്ദേശിച്ചത് തെറ്റിപ്പോയതാണ് ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് കാക്കന്മാരുടെ ചെയ്തികളുടെ ഒരു രീതിയാണ് ഈ പറയുന്നത് ഇത് എന്താണ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത് അവരുടെ ഉള്ളിലുണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി ഒരു മുസ്ലിമിന് മാത്രമാണ് ഇതുപോലെയുള്ള ആർ ഐ പി പറയാൻ പാടുള്ളൂ അമുസ്ലിം ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതറിയാം ഇവിടെയുള്ള പല ആളുകൾക്കും ഞാനൊക്കെ ഒരു കാലത്ത് ഇത് പറയാതെ നടന്നിരുന്ന ആളുകളാണ് അമുസ്ലിം ആയിട്ടുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കും ഒന്നും പറയാനൊന്നും പോവില്ല ആരെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ ആ ശരി അയ്യോ എന്ന് പറയും അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും നമ്മൾ പറയാൻ പോലെ പ്രാർത്ഥനയോ അതല്ലെങ്കിൽ ആ രീതിയിൽ ഇന്നൊക്കെ അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ നാണം തോന്നുന്നത് ഇത്ര ഇത്രയ്ക്ക് ചീപ്പായിരുന്നു ആർട്ടിസ്റ്റ് ബേബി എന്ന ചോദ്യമാണ് എനിക്ക് എന്നോട് തന്നെ ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളത് കാരണം ഇതായിരുന്നു നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇത് നമ്മൾ പ്രകടിപ്പിച്ച രീതി എന്ന് പറയുന്നത് എനിക്കാണ് മറ്റാരേക്കാൾ നന്നായിട്ടറിയാം അതുകൊണ്ട് നമുക്കത് ആവർത്തിച്ച് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് ഓരോ ആളുകൾ കൊണ്ട് നടക്കുന്ന ആ ചിന്ത വരുന്നത് പോലും ഇത്തരത്തിലുള്ള ആ ബോധത്തിൽ നിന്നാണ് പക്ഷേ അത് അറിഞ്ഞോ അറിയാതെയാണ് അതവർ കൊണ്ട് നടക്കുന്നത് അറിയുന്ന ആളുകൾ ഈ മേഖലയിലൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം അവരവിടെ ആയിരിക്കും പാകിസ്ഥാനിലോ അല്ലെങ്കിൽ സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ പൊട്ടി ബോംബ് ബോംബുണ്ടാക്കണമല്ലോ അടുത്ത ദിവസം പൊട്ടിത്തെറിക്കാനുള്ളതല്ലേ ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും ജോസഫ് മാഷ്ടുടെ പോസ്റ്റിടം അതിൻ്റെ താഴെ പോയിട്ട് തെറി വിളിക്കും നമ്മളുടെ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് തെറി വിളിക്കും മമ്മതിന് ഊക്ക് വാങ്ങിക്കും ഇതാണിപ്പോൾ കാക്കാൻമാരുടെ മെയിൻ ഹോബി ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വായിക്കാൻ അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ഭയങ്കരമായ തുമ്മലാണ് മുഹമ്മദ് നബിയുടെ കട ഖബറിൻ്റെ അടിയിൽ നിന്ന് തുമ്മലിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാണ് പറയുന്നത് അത്രയ്ക്ക് തെറിയാണ് മൂപ്പര് കാക്കന്മാർ വാങ്ങിച്ചു കൊടുക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ നമ്മളെ തെറി വിളിച്ചിട്ട് കാര്യമല്ല നമ്മളെത്ര നിങ്ങൾ തെറി വിളിക്കുന്നു അതിൻ്റെ ഒരു പത്തരട്ടി നൂറിരട്ടി

ശക്തമായ സമീപനം പരസ്പരം കരുണയുള്ള സമീപനം അല്ലെ ഇന്നമ്മൽ മുഹ്മിനുനേഹവും അദ്ദേഹം കൊടുത്തു ഇതൊക്കെ നമുക്കറിയുള്ളതാണ് മുഹ്മിനുകളാണ് സഹോദരങ്ങൾ കാഫറുകളെ സഹോദരങ്ങളായി പറഞ്ഞിട്ടില്ല മുഖ്മിനുകളാണ് സഹോദരങ്ങൾ എന്ന് വ്യക്തമായി വേർതിരിച്ചത് കാണാൻ സാധിക്കും അപ്പോഴാണ് ചില ആളുകൾ ആദം ആദമിന്റെ മക്കളെ ആദരിച്ചു എന്ന് ഖുറാനിൽ ഉണ്ട് അവിടെ വിശദീകരണം വരും അള്ളാഹു ആദമിന്റെ മക്കളെ ആദരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആദരിച്ചു ആ അള്ളാഹു തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത് അപ്പൊ എന്താണ് ആദമന്റെ മക്കളെ അള്ള ആദരിച്ചിട്ടുണ്ട് കാരണം എന്താ സൗഹീദ് ഉൾക്കൊള്ളാവുന്ന പ്രകൃതത്തിലാണ് അവരെ അയച്ചത് ആ പ്രകൃതം അവർ എന്ന് വേണ്ടെന്ന് വെക്കുന്നുവോ ആദരവിന്റെ അർഹത അതോടുകൂടി അവർക്കില്ലാതായി എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് മനസ്സിലായില്ലേ പിന്നെ അവർ പറയുമെന്ന് അതൊന്ന് കേട്ടിട്ട് പോവാം അതായത് നിങ്ങൾ ആലോചിക്കാറുണ്ടാവും ചിലപ്പോ രണ്ട് തരത്തിലുള്ള മുസ്ലിങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഒന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നല്ല കാര്യങ്ങൾ മുഴുവൻ എടുത്ത് വയ്ക്കും ഇപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഈ ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നൊരു വിഷയം അതുപോലെ ബ്ലഡ് ഡൊണേഷൻ എന്നൊക്കെ പറയുന്ന വിഷയം പ്രത്യേകിച്ച് നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നപ്പോൾ വലിയ സംശയമുള്ളൊരു മേഖലയായിരുന്നു അത് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് കാരണം നമുക്കിപ്പോൾ ക്രിപ്റ്റോ കറൻസി പോലും ഹലാലാണോ എന്ന് ചോദിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അന്ന് ഞാൻ ഇതിങ്ങനെ അന്വേഷണം എടുക്കുകയാണ് ഓർഗൻ ഡൊണേഷൻ നമുക്ക് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഒരാൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആളെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആൾ ആളുടെ അവരുടെ വേണ്ടപ്പെട്ട ഒരു ഇസ്ലാമിക പണ്ഡിതരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് അതെ ഇസ്ലാമിൽ അത് പറ്റും ഇസ്ലാമിൽ ഓർഗൻ ഓർഗൻഡൊണേഷൻ ആണ് എന്താ കാരണം എന്ന് പറഞ്ഞിട്ട് ആയത്ത് ആയത്തേതാണെന്നറിയുമോ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ഈ മനുഷ്യരെ മൊത്തം കൊന്നതുപോലെ ഒരാൾ മറ്റൊരാളെ ഒരാൾക്ക് എന്താ ജീവ എന്താ വെറുതെ വിട്ടാൽ എല്ലാവരെയും വെറുതെ വിട്ട പോലെ എന്ന് പറയുന്ന ആയത്ത് ഓദിയിട്ടാണ് എന്നോട് പറഞ്ഞത് എന്ത് ആ ഓർഗൻ ഡൊണേറ്റ് ചെയ്തോ എന്നാൽ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഓക്കെ കൊള്ളാലോ ഇങ്ങനെയൊക്കെ ആയത്ത് കുറാനിലുണ്ടോ എന്താ അന്ന് ചിന്തിച്ചു പോയി എന്തായാലും പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആയത്ത് ഒരു സന്ദർഭത്തിൽ നിന്ന് വളർത്തിയെടുത്തിട്ട് ഈ സാധനത്തിനെ സൂട്ട് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി അത് ഒപ്പിച്ച് ഓക്കെ ഇപ്പോൾ നമ്മളത് കേൾക്കുന്ന സമയത്ത് ഓ ഇസ്ലാമിൽ ഓർഗൻ ഡൊണേഷന് പോലും അനുവദനീയമായ രീതിയിലുള്ള ആയത്തുകളുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു ഇത് പണ്ട് നമ്മളുടെ ഒരു ഉസ്താദ് പറഞ്ഞൊരു തമാശയുണ്ട് ഖുർആാനിൽ എന്തിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരാൾ എല്ലാ എല്ലാത്തിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്ത് സാധനമുണ്ടോ ഉണ്ട് അപ്പോൾ അങ്ങനെയാണോ അന്ന് ഇസ്ലാമിൽ ബസ്സിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും പിന്നെ ബസ്സം ബസ്സ എന്ന് പറയുന്ന ചില ആയത്തുകളുണ്ട് അപ്പോൾ കണ്ടില്ലേ ബസ്സിനെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തിന് ഓടിച്ചാണ് നിന്ന് ആൾക്കാരാണ് ഈ പറയണതെന്ന് ഓർക്കണം ഇതാണ് ഉസ്താദ്മാരുടെ തമാശ അപ്പോൾ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അറ്റോ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മുറിച്ച സാധനങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ അതെടുത്ത് വെച്ച് പറയും ഇതാണ് ഇവരുടെ രീതി ആ കാരണത്തിന് ഇസ്ലാമിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പണിയാണ് ആധുനിക മൂല്യങ്ങൾ ഇപ്പോൾ മത സൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കണം വേറെ നിവൃത്തിയില്ലാത്ത ഇന്ത്യയിൽ ഇന്ത്യയിലെ ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ ജനാധിപത്യത്തെക്കുറിച്ച് പറയേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ പലതും നമ്മളങ്ങനെ പറയുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ചൈനയിൽ പോയിട്ടാണെങ്കിലും വിദ്യാഭ്യാസിക്കണം എന്ന് പറയുന്നൊരു ആയത്ത് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് സ്ഥാപിക്കുക സത്യത്തിൽ അതൊരു കള്ള ഹദീസാണ് അത് പക്ഷേ അറിയില്ല ഇന്ന് അത് ഇപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ രാമനുണ്ണി എന്ന് പറയുന്ന ആൾ തള്ളി മറിച്ച സാധനത്തെക്കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുട്ടിയെ ഉമ്മ വെക്കരുത് എന്ന് പറഞ്ഞു നബി കണ്ടില്ലേ അനാഥരോടുള്ള ആ ഒരു കരുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ കാക്കാമാരെന്താ വിചാരിക്കുക ഇത് നമ്മൾ സാധാരണ വിശ്വാസികൾ ചെയ്യുന്നൊരു കാര്യമാണ് മുഹമ്മദ് നബി എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇസ്ലാം വലിയൊരു മഹത്വമുള്ള സാധനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ കുറെ എടുത്ത് വെക്കും സത്യത്തിൽ അങ്ങനെ ഒരു ഹദീസില്ല അങ്ങനെ അനാഥ പയ്യൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് ഒരു കള്ള കള്ളഹദതീസാണ് അത് ഇസ്ലാമിക പണ്ഡിതർ പോലും സ്ഥാപിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് പക്ഷേ പറഞ്ഞാലാണ് ഇസ്ലാമിനെ കുറച്ചെങ്കിലൊക്കെ ഒരു 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 മനുഷ്യൻ്റെ രൂപം കിട്ടുള്ളൂ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഏതൊരു കാടൻ ഒരു പിശാചിൻ്റെ രൂപമാണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് ഇതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ അങ്ങനെ ഇസ്ലാമിനകത്ത് ഖുർആാനിൽ നിന്നൊക്കെയുള്ള ചില സാധനങ്ങൾ എടുത്തു വെച്ച് പറയുന്നത് ഒരായത്താണ് നമ്മളെല്ലാവരും ഒരു ഒരു വാപ്പയുടെയും ഉമ്മായുടെയും കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളല്ലേ അതുകൊണ്ട് നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാരല്ലേ വിവിധ മതങ്ങളായാൽ എന്താണ് നീ ജോസഫോ ഞാൻ രാമനോ നീ അബൂബക്കറോ എന്താണ് നമ്മളൊക്കെ ഒരു ഉമ്മാരുടെയും ബാപ്പാൻ്റെയും കുട്ടികളല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ ഒരു ഒരു ബന്ധം സ്ഥാപിക്കും ഒരു സാഹോദര്യം ഒരു ആഗോള സാഹചര്യം അതവിടെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും എന്ന് ഇദ്ദേഹം കുറ്റം പറയാണ് അപ്പോൾ അത് ശരിയല്ല എന്നാണ് ഈ പറയുന്നത് എന്താന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാരണം അതല്ല ഇസ്ലാമിൽ അത് പറയുന്നത് എന്താണ് അത് ഉണ്ട് ആദമിൻ്റെ മക്കളാണെന്നുള്ള ആ പരിഗണനയുണ്ട് അൺ ടിൽ വെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിമായിട്ട് നിങ്ങൾ തുടരുന്ന അത്രയും ഉള്ളൂ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് മാറി മറ്റൊരു മതത്തിലേക്ക് പോയാൽ ആ ബഹുമാനത്തിനുള്ള ആ ഒരു ഇക്വാലിറ്റി അവിടെ കാണാനുള്ള അവകാശം അവിടെ നഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ആ ആയത്തും എടുത്ത് തള്ളിമറിച്ച് വരണ്ട കുട്ടികളെ എന്ന് ഞാനല്ല പറയുന്നത് ഉസ്താദ് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ അംബേദ്കർ പണ്ട് പറഞ്ഞിട്ടുള്ളത് ദ ബ്രദർഹുഡ് ഇൻ ഇസ്ലാം ഈസ് നോട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഇറ്റ്സ് എ ബ്രദർഹുഡ് എ കോപ്പറേഷൻ ബിറ്റ്വീൻ ദ മുസ്ലിംസ് ദം എന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു ഒരു സാമാനമാണ് അതിനപ്പുറത്തേക്ക് അതിന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നാണ് അംബേദ്കർ പറഞ്ഞു വെച്ചത് നിങ്ങൾ ധരിക്കുന്നത് പോലെ ഒരു ആഗോള സാഹോദര്യമല്ല ഇസ്ലാമിനകത്തുള്ളത് അത് മുസ്ലിങ്ങൾ തമ്മിൽ മാത്രം ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ടാണ് അവർ ഇതുപോലെ ഇങ്ങനെ സ്വയം ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ട് ഇന്നിപ്പോൾ യൂറോപ്പിലൊക്കെ കാണുന്ന ഈ ഗറ്റവൈസേഷൻ എന്ന് പറയുന്ന വിഷയം പോലും ഇന്ന് നമ്മൾ ചർച്ചയാകുന്നത് അത് പൊളിച്ച് ജെ സി ബി ഇടിച്ച് കയറ്റി നിരത്തേണ്ട ഒരു ഗതികേട് പോലും ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം അവരങ്ങനെ നിന്നാലാണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന ഒരു ചിന്ത പോലും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ ഏരിയയാണോ അവിടെ ഹലാൽ കിട്ടുമോ അവിടെ പള്ളി ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് ഡിറക്ട്ലി ഓർ ഇൻഡിറക്ട്ലി അങ്ങനെ ഒത്തു ചേരുന്നതും ആ കൂട്ടമായിട്ട് ജീവിക്കുന്ന ആളുകളായിട്ട് മാറുന്ന ഇത് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഒരു ഗോത്ര സ്വഭാവമാണ് അവിടെ ഉണ്ടാക്കി വെക്കുന്നത് ഈ ഗോത്രങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അവിടെയാണ് ഇന്ത്യ ജനത മൊത്തം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മറ്റ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റേതായിട്ടുള്ള ആളുകൾ ആ വിശ്വാസം പുലർത്തുന്ന ആളുകൾക്ക് അത്തരമൊരു സ്വഭാവം നമ്മൾ കാണാത്തത് അതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിൽ ഞാൻ പറയുകയാണ് വരും നാളുകളിൽ വരും വർഷങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഇൻ്റർനാഷണൽ പോപ്പുലേഷനായിട്ട് പ്രിഫർ ചെയ്യപ്പെടുന്ന ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് കയറ്റി അയക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് ഇന്ത്യക്കാർ മാറും നമുക്ക് ഏറ്റവും കൂടുതൽ വിസ ഫ്രീ ആയിട്ട് രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറും പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രേഷനും ഇതുപോലെ വിസ തട്ടിപ്പും പരിപാടിയൊക്കെ നമ്മൾ നിർത്തണം ഇല്ലീഗലായിട്ടുള്ള പരിപാടികൾ നിർത്തുക മാന്യമായിട്ട് തൊഴിലെടുത്ത് വിദ്യാഭ്യാസം നേടി പുറത്തു പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയാൽ ആഗോളതലത്തിൽ തന്നെ വളരെ മികച്ച രീതിയിൽ പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോപ്പുലേഷനാണ് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ഹ്യൂമൻ റിസോഴ്സാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ് ആ ലോകം മുഴുവൻ നമ്മളെ കണ്ട് അസൂയ കൊണ്ട് നിൽക്കുന്ന ഒരു കാലമാണ് ഇനി വരാൻ നിൽക്കുന്നത് എന്നും ഒന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ് ബാക്കിയും കൂടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം എല്ലാവരും ഒരു മക്കളാണ് എല്ലാവരും എല്ലാവരെയും ഐക്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന അടുത്ത വാക്കാണ് മനസ്സായല്ലേ നിങ്ങളൊക്കെ സൃഷ്ടിച്ചത് ഒരു ഉമ്മയിൽ നിന്നും ഒരു വാപ്പയിൽ നിന്നുമാണ് എല്ലാവരും ഏകോദര സഹോദരങ്ങൾ ഒരു മുക്മിന്റെ നാവിൽ നിന്നും അങ്ങനെ പറയാൻ പാടില്ല എത്രത്തോളം പറയുന്നുണ്ട് നിങ്ങളെ അവൻ വേർതിരിച്ചത് പല ഗോത്രങ്ങളും കക്ഷികളുമാക്കി മാറ്റിയത് എന്തിന്റെ കാക്കന്മാർ കേൾക്കുന്നുണ്ടല്ലോലോ ഇവിടെ കുറച്ച് കുരുവട്ടിക്കുന്നുണ്ട് മുഹമ്മദ് നബി എന്തോ വലിയ മഹാനാണ് എന്താണ് ദ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ബുക്കിനകത്തുണ്ട് നോക്കല ആ ഹണ്ട്രഡിന്റെ ബുക്കിലേക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹിറ്റ്ലർ ഉണ്ട് ചെങ്കിസ്കാൻ ഉണ്ട് അതിൽ ലെനിന് സ്റ്റാലിന് അതുപോലെയുള്ള എല്ലാ മഹാമാരുണ്ട് ആ കൂട്ടത്തിലാണ് ഈ മമ്മത് ഉള്ളത് എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ മനസ്സിലായി അതിനകത്ത് ഏറ്റവും മികച്ച നൂറ് പേരാണ് ഉള്ളത് എന്നല്ല ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അതിനകത്ത് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അല്ലാതെയോ എങ്ങനെയാണെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ് അതിൽ ഹിറ്റ്ലർ അടക്കമുണ്ട് എന്നൊന്ന് തിരിച്ചറി ഇതൊക്കെ പണ്ടേക്ക് പണ്ടേ തള്ളിക്കളഞ്ഞ സാധനമാണ് അതൊക്കെ മാറ്റിപ്പിടി പിടി എൻ്റെ പൊന്ന് കുട്ടികളെ മദ്രസ ജീവികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പോയി യാതൊരു വലാപങ്ങളും കക്ഷികളുമാക്കി മാറ്റിയത് എന്തിന്റെ പേരാണ് സുഹൃത്തു ഹുജറാത്തിലെ പ്രസിദ്ധമായ ആ ആയത്തെടുത്തിട്ട് പറയും ലിറഫു പരസ്പരം പരിചയപ്പെടാൻ വേണ്ടി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ആയാലും കൊള്ളാം ക്രിസ്ത്യാനിയായാലും കൊള്ളാം ജൂതനായാലും കൊള്ളാം അതൊക്കെ ഒരു അഡ്രസ് അല്ല അതാണോ അഡ്രസ് കബീലാന്ന് പറഞ്ഞ ദീനാണോ കബീലകളും കുടുംബങ്ങളും വ്യത്യസ്ത മുഖച്ചായ വ്യത്യസ്ത നാട് വ്യത്യസ്ത ഭാഷ അതല്ലേ തിരിച്ചറിവ് ആദർശം തിരിച്ചറിയാൻ വേണ്ടിയാണ് വേണ്ടിയാണല്ലോ വേറെ കൊടുത്തത് അതിലുമല്ല അതിലേക്ക് ആദർശം എന്നിട്ട് നമ്മൾ എല്ലാവരും എന്താണ് നാനാത്വത്തിൽ ഏകത്വം അത് കൊണ്ടുകൊണ്ട് ജീവിച്ചു പോകേണ്ടവരാണ് എന്ന് വലിയ വായിൽ പറയുന്ന അത് ഞാനായാലും നിങ്ങളായാലും കേൾക്കാൻ രസം ഉണ്ടാവും അപ്പ താല്പര്യം ഉണ്ടാവും ജനങ്ങൾ കയ്യടി കിട്ടും കേട്ടല്ലോ പഠിക്കാനും പാലിക്കാനും ദുനിയാവിലെ ആസ്വാദനങ്ങൾക്ക് ഒന്നാം സ്ഥാനം വളരെ ആശ്വാസകരമായ വചനമായിരിക്കും പക്ഷേ അള്ളാഹു അംഗീകരിക്കുന്നില്ല ഓക്കെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ആ മര്യാദക്ക് ബാക്കി ആളുകളും കൂടി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയാൽ മതി അപ്പോൾ ഇതാണ് ഈ പ്രസംഗത്തിന്റെ ആകെത്തുക ഇത് ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ കേൾപ്പിച്ചത് എന്താണ് ഈ ഇസ്ലാമിനകത്തുള്ളത് എന്നും ഇതെങ്ങനെയാണ് വിശ്വാസികൾക്ക് എത്തുന്നത് എന്നും ഇതാരാണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്നും ആണ് ഒന്ന് കേൾപ്പിക്കാനാണ് ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന സംഗതികൾ ഇത് ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം വലിയ നോട്ടപ്പള്ളിയാണ് കേട്ടോ ഒരു തീവ്രവാദ പ്രസംഗമാണ് ഇപ്പോൾ നമ്മളിവിടെ കേട്ടത് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സലഫി ആശയം അങ്ങനെ അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് അതും കൂടി പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ബോധ്യമാവും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കരുത് ഓണം ഉണ്ണരുത് അതുപോലെ മറ്റു പല കാര്യങ്ങൾ ചെയ്യരുത് 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 എന്ന് പറയുന്ന ഉസ്താദുമാർ നമ്മൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എവിടുന്നാണ് അവർക്ക് എവിടുന്നാണ് ആ വിവരം കിട്ടുന്നത് നിങ്ങൾ ചോദിക്കാറുണ്ട് കാക്കാമാര് മദ്രസ വാണങ്ങൾ ഇതൊന്നും ഇസ്ലാമിലില്ല ഇത് എവിടെ അവർക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നത് ഇത് ഇവിടുന്ന് ആണ് ഈ കിട്ടുന്നത് ഇത് തന്നെയാണ് ഈ പഠിപ്പിക്കുന്നത് ഇത് ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മദ്രസ ജീവികൾ തിരിച്ചറിയുക നിങ്ങൾ നിങ്ങൾ കാണാത്തത് ഈ ആർഗ്യുമെൻ്റ് ഫ്രം ഇഗ്നോറൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങളൊരു സാധനം മദ്രസയിൽ പഠിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അത് മദ്രസയിൽ ഇല്ലാന്നോ അതല്ലെങ്കിൽ അത് ഇസ്ലാമിലില്ലാന്നോ അല്ല നിങ്ങളത് പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അത് അവിടെ ഉണ്ട് അത് അറിയുന്ന ആളുകളത് പറയും അതറിയുന്ന ആളുകളത് പഠിപ്പിക്കും പഠിക്കും ഇതാണ് ഇതാണിവിടെ സംഭവിക്കുക നിങ്ങളത് അറിയാൻ ശ്രമിച്ചാൽ നിങ്ങളും അവരിൽ ഒരാളായിട്ട് മാറും എന്നാൽ നിങ്ങളത് എങ്ങാനും അറിയാനിടയായാൽ അതാകാതിരിക്കണമെന്ന് നിർബന്ധം എനിക്കുണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് മതഭേദമന്യേ നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു കൂട്ടം ആളുകൾ ഇന്നിപ്പോൾ ഒരു ആയിരം പേർ ഇത് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഈ ആയിരം പേർക്കും ഇതിൽ ഒരു ചെറിയ ഒരു ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ ഇത് അവരുടെ ആ സർക്കിൾസിൽ അത് ചർച്ചയാകണം ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടത് വിശ്വാസികൾ ഇസ്ലാമിലെ മദ്രസ ജീവികളിലേക്കത് എത്തും അവരത് ഒന്ന് ശ്രദ്ധിക്കും ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാം ഇത് പഴയ പോലെയല്ല പഴയ പോലെ ഇത് മുസ്ലിമിന്റെ കുഴപ്പമാണ് ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ആ സംഗതി അവിടെ ബലപ്പെടും അത് ബലപ്പെടുത്തണം എന്ന് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം അതിവിടെ പൂർത്തീകരിക്കും ഇനി ഈ ഒരു സംഗതി പാകിസ്ഥാനിലേക്ക് പോടാന്നുള്ളത് ആ ഭാഗം കൂടി ഇതിനകത്തുണ്ട് അതൊരു ചെറിയ ഭാഗം മാത്രമുള്ളൂ അത് ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി അവസാനിപ്പിക്കാം ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ രാജ്യത്തെ താമസിക്കാൻ പാടില്ല എത്ര സന്തോഷത്തിലാണ് ഇവിടെ കഴിയുന്നത് ചില ആൾക്കാർ വന്നിട്ട് പറയാം ഇസ്ലാമിക രാജ്യത്തെ താമസിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് കുഫറിന്റെ നാട് വിട്ടു പോണെ തന്നെ പോയ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാദിച്ച് എന്തൊരു വർത്താനാണ് ഈ ചുരുങ്ങിയ മനസ്സുള്ള ആൾക്കാർ പറയുന്നെന്ന് ആക്ഷേപിക്കും പക്ഷേ ഈമാനുള്ള ഒരാൾക്ക് മനസ്സന്തോഷത്തോടെ കുഫറിന്റെ നാട്ടിൽ താമസിക്കാൻ പറ്റുമോ താമസിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും അല്ലെ പറയും അടുത്ത ഈമാനുള്ള ആൾക്ക് ഖുഫറിന്റെ നാട്ടിൽ താമസിക്കാൻ പറ്റുമോ എന്ന് വച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കുഫറിന്റെ നാടാണ് എന്നാൽ ഇവിടെ നമ്മളുടെ ദാറുൽ കുഫർ ദാറുൽ ഹർബ് എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ യുദ്ധം നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ കുഫിറിൻ്റെ നാട് തന്നെയാണ് ഈ കുഫുറിൻ്റെ നാട്ടിൽ ജീവിക്കാൻ പാടുണ്ടോ ഇതിൽ ഈ പ്രസംഗം മുഴുവൻ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ സാഹചര്യം നല്ലതല്ലേ എന്നൊക്കെ പറയുന്നത് ശരിയാണോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ എന്നാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ പാടില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ ശരിയാക്കണം എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്

ഈ വെളിച്ചം അപ്പുറത്തൊരു മുസ്ലിമിൻ്റെ വീട്ടിലേക്ക് അടിക്കാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ മൊത്തം കേട്ടനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ അവനെങ്ങാനും പ്രശ്നമായാലോ ഇതാണ് ഇവിടെ പഠിപ്പിച്ചു വെക്കുന്നത് അപ്പോൾ ഒരു മുസ്ലിമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ ഒരു ജീവിക്കുന്നത് ഒരു കാഫറിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ജീവിക്കുന്ന കാഫിറിൻ്റെ വീട്ടിൽ വെളിച്ചം പോലും നിനക്ക് അടിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ കാണുന്നത് ഇത് ഇസ്ലാമാണ് ഇനി ഏതെങ്കിലും മദ്രസ ജീവികൾക്ക് മദ്രസ പൊട്ടന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ പ്രശ്നം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെയല്ല തിരുത്തേണ്ടത് ഷംസുദ്ദീൻ പാലത്ത് അവിടെ ഉണ്ട് ഏതോ ജയിലിലാണെന്ന് തോന്നുന്നു അവിടെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും പോത്ത് ബിരിയാണി അവിടെ ചെല്ലുക ഉസ്താദിനെ തിരുത്തുക ഉസ്താദിനെ പറഞ്ഞ് പഠിപ്പിക്കുക ഇതാണ് വേണ്ടത് ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇത് ഇസ്ലാമിനകത്തുള്ളതാണ് ഇത് അറിഞ്ഞ ആളുകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതറിഞ്ഞ ആളുകളാണ് ഇവിടെ ഓണം ഉണ്ണരുത് എന്നും ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നും പറഞ്ഞ് നടക്കുന്നത് ദയവായിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് ആരും പടച്ചുണ്ടാക്കുന്നതല്ല ഇത് ഇസ്ലാമിൻ്റെ തന്നെ കയ്യിലിരിപ്പാണ് ഈ കാണുന്നത് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് പറഞ്ഞു വെക്കുന്നത് ഇതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ വിമർശിക്കുന്നത് എന്നും ഒന്ന് മനസ്സിലാക്കിയേക്കാം പരമാവധി കുഫ്രിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കേണ്ട ബാധ്യ നമുക്കുണ്ട് പക്ഷേ നമ്മുടെ ഈമാൻ ഉൾക്കൊള്ളാനും ഇസ്ലാം ഉൾക്കൊള്ളാനും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ അവിടെ ജീവിക്കാൻ അനുവാദമുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അവിടെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് തന്നെയാണ് നിലനിർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ അത് വിഷയം വേറെയാണ് രണ്ടോ ഒന്നല്ല മനസ്സിലായില്ലേ ഇസ്ലാമിക പണ്ഡിതന്മാരെ കണ്ട് പഠിക്കാവുന്ന അവരുടെ കൂടെ കഴിച്ചു കൂട്ടാവുന്ന നാട്ടിലേക്ക് പോകലാണ് എന്റെ തെക്ക് വർദ്ധിപ്പിക്കാനും എന്റെ മക്കളുടെ ദീനിയായ ഭാവി നിലനിർത്താനും നല്ലത് എന്ന് മനസ്സിലാക്കി അതിന് സൗകര്യം വന്ന ഒരാൾ ശ്രമിക്കുമ്പോൾ അവരെ പ്രേരിപ്പിക്കുകയും സഹായം ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതിന് പകരം ഇവിടെയുള്ള ഖാസറുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവരെ തീവ്രവാദികളായി ഇവരാണ് ഐസിസ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളുകൾ അവതാരോട് മറുപടി പറയേണ്ടി വരുമെന്നല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം യില്ല ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് തമാശ വരെ അതായത് നമ്മൾ പറയാറുണ്ട് യഥാർത്ഥ വിശ്വാസിയെന്ന് പറഞ്ഞാൽ ആരാണ് അത് ഐസിസ് ആണ് അത് അൽക്കൈദയാണ് അത് നമ്മൾ ആ പേരിൽ അറിയപ്പെടുന്ന ഷബാബ് പത്ത് മുന്നൂറ് പേരുണ്ടല്ലോ അതിൽ പെട്ട ആളുകളാണ് യഥാർത്ഥ മുസ്ലിങ്ങളെന്ന് പറയുന്നത് അവരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അതായത് ഹമാസ് റാഞ്ചിക്കൊണ്ടുപോയ ഹോസ്റ്റജസ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയ ഇസ്രായേലി വനിതകൾ പലരും ഗർഭിണികളായിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് ഹമാസിൻ്റെ എന്തെങ്കിലും ഒരു കുൽസിത പ്രവൃത്തിയാണ് അല്ല അത് നെബി ചരിയാണ് നെബി എന്താ ചെയ്തിട്ടുള്ളത് ഹദീസുണ്ട് ഞാൻ അത് മാത്രം വെച്ചിട്ടൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കയറി വരികയല്ലേ അപ്പോൾ അതിൽ നെബി ചെയ്ത പണി തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് നബി എന്താ ചെയ്തിട്ടുള്ളത് ഈ ഗോത്രങ്ങൾ കൊള്ളയടിക്കുന്നു അവിടുന്ന് പിടിക്കുന്ന പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്ത് അവരെ ഗർഭിണിയാക്കിയോ അല്ലാതെ ഒരു കഷ്ടിച്ച് രക്ഷപ്പെടുത്തി അവരെ കൊണ്ടുപോയി അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു സ്വന്തരായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ് അവർ അവരെയാണ് പിടിച്ച് അടിമകളാക്കുന്നത് എന്ന് നിങ്ങളൊന്നു ഓർക്കുക ഇത് തന്നെയാണ് ഹമാസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഐ സി എസ് ചെയ്തത് യസീദി ഇ യുവതികൾക്ക് നേരെ അവിടെ മറ്റ് പല ആളുകൾക്ക് നേരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അത് ചെയ്യുമ്പോൾ അത് പറയുമ്പോൾ അതാണ് ഐ സിസ് ചെയ്തത് അത് ഇസ്ലാമാണെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പള്ളി പോയി പറഞ്ഞാൽ മതി എനിക്ക് പറയാനുള്ളൂ ഇതാണ് ഐ സിസ് ഇതാണ് ഇസ്ലാം ഇത് നിങ്ങൾ തിരിച്ചറിയാൻ ഇനിയെങ്കിലും ശ്രമിക്കണം ഇത് പറയുന്നതിന്റെ പേരിൽ ഞാൻ മുസ്ലിം ബിരുദനാകും എന്നുണ്ടെങ്കിൽ ഐ എ മുസ്ലിം ബിരുദൻ ഒന്നി അതിൽ കൂടുതൽ തർക്കിക്കേണ്ട കാര്യമില്ല മനസ്സന്തോഷത്തോടെ കുഫറന്റെ നാട്ടിൽ താമസിക്കാമെന്നുള്ളത് ഒരു ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ മാനിന്റെ ആളുകൾ അയൽപ്പക്കത്തുണ്ടാകണം കൃത്യമായി ജമാ നടക്കുന്ന സാഹചര്യം ഉണ്ടാകണം മനസ്സിലായില്ലേ ഹറാമിലേക്ക് പക്ഷേ നമ്മളിവിടെ കാണുന്നത് വേറെയാണെന്നേ ഉള്ളൂ അയൽക്കാരനും അപ്പുറത്തും മുകളിലും താഴെയും അണ്ടർഗ്രൗണ്ടിൽ വരെ ടണൽ കുഴിച്ചിട്ട് വരെ അയൽക്കാരും ഇവിടെ കാക്കാമാരാണ് എന്നിട്ട് ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് പള്ളയിൽ പാട്ടയും കെട്ടിയിട്ട് എന്നിട്ട് ചെന്ന് കയറുന്നത് കാഫിറിൻ്റെ നാട്ടിലേക്ക് എന്നിട്ട് അവിടെ ചെന്നിട്ട് വിശപ്പൊക്കെ മാറി കഴിയുമ്പോൾ അവിടെ നിന്ന് തല വീണ്ടും ശരിയാ ഫോർ യു കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിലവിളിയാണ് എന്നിട്ട് പിന്നെ അവിടെ ടണൽ കുഴിച്ച് അതിൻ്റെ അടിയിലേക്ക് കാക്കാമാരെ തുരത്തി വിടുകയാണ് ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ഈ ഇസ്ലാം പഠിച്ച ആളുകളോട് എനിക്ക് ആകെക്കൂടെ ഉള്ളൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒന്നുകിൽ പൊട്ടും അതല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവും എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ ഈ രീതിയിലാണ് ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇസ്ലാം ഇതറിയാത്ത ഇതാണ് ഈ ബാഹുബലി ടു എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബാഹുബലി വണ്ണിനെ കുറിച്ചാണ് കൂടുതൽ പറയാറുള്ളത് ബാഹുബലി ടു ആണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് കട്ടപ്പ ബാഹുബലിയെ കൊന്നത് എന്നതിൻ്റെ ആ ഒരു എൻജിനീയറിംഗ് ആണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാകുന്ന ആളുകൾ മനസ്സിലായ ആളുകളായതുകൊണ്ടാണ് നമ്മളിതിനെ വിമർശിക്കുന്നത് എന്നാണ് നമ്മൾ ഈ നാഴികേക്ക് നാല്പത് വട്ടം ഓരോ അസർ ലോവർ ബാങ്കിനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എന്തിന് നമ്മുടെ നാട് കത്താതെ നിൽക്കണമെന്നും അത് കുട്ടിച്ചോറാകാതെ നിൽക്കണമെന്നും നിങ്ങൾ എങ്ങനെയാണോ യൂറോപ്പിൽ ഈ അവിടുത്തെ വലതുപക്ഷത്തെ ആ തീവ്ര ദേശീയത ചിന്ത കൊണ്ട് നടക്കുന്ന ആളുകളെ ഉണർത്തി അവിടെ വലിയ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല യൂറോപ്പ് മുഴുവൻ ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് നല്ല തുണ്ടം തുണ്ടമായി മാറാൻ പോവുകയാണ് നെതർലാൻഡൊക്കെ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മളതിൽ നിന്ന് മാറും യു കെ ഓൾറെഡി പോയി കഴിഞ്ഞു ബ്രെക്സിറ്റ് ഇനി അതുപോലെ ഓരോ രാജ്യങ്ങളായിട്ട് യൂറോപ്യൻ യൂണിയൻ ഇന്ന് കുഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ കിടക്കുന്നത് നമ്മളൊക്കെ ഒരു കാലത്ത് ഞാനൊക്കെ അഭിമാനപൂർവ്വം ഒരു കാര്യമാണ് അതേപോലെ ഒരു ഒരു യൂണിയനായിട്ട് ഏഷ്യയ്ക്ക് മാറാൻ കഴിയണം എന്നൊക്കെ അത് ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അതല്ല ഇനി നടക്കാൻ പോകുന്നത് ഇതെല്ലാം തുണ്ടതുണ്ടമായി മാറാൻ പോകുന്നു ആരാ കാരണം കാക്കന്മാർ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്ന തീവ്ര ചിന്തകൾ അവിടെ ജൂതവിരുദ്ധത പോലും അവിടെ പടച്ചുവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിൽ ആരാണ് മോഡറേറ്റ് മുസ്ലിം ആരാണ് തീവ്രവാദിയായിട്ടുള്ള മുസ്ലിം എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഇതിൽ സ്വന്തം കൂടെ നടക്കുന്ന മുസ്ലിങ്ങൾ ഇന്നലെ വരെ വളരെ മാന്യനായിട്ട് നിൽക്കുന്നു ഇന്ന് കാണുന്നത് എന്താണ് ഇന്ന് തീവ്രവാദിയായിട്ട് ഇന്ന് ജൂതവിരുദ്ധനായിട്ട് ജൂതനെ വഴി കൂടെ പോകുന്നവനെ എടാ നീ സയണിസ്റ്റ് അല്ലട അവിടെ നിൽക്കടാ മുട്ടിൽ നിൽക്കടാന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആ തീവ്ര സ്വഭാവം കാണിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അവിടെ ആ ഒരു വാദം ബലപ്പെടുകയാണ് നമ്മൾ കൂടെ നടക്കുന്ന മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന വാദം അവിടെ ബലപ്പെടുകയാണ് നമ്മളെ കാഞ്ചാട്ടൻ ഇവിടെ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി ഒന്നുകൂടെയും പറയുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാക്കാൻമാർ നിരന്തരം ചെയ്തു വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടി വരുന്നത് എന്ത് മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന ഒരു വാദം അതിവിടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു അത് ബലപ്പെടുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് വഴി വെക്കുന്നത് ആരാണ് ഈ മുസ്ലിങ്ങൾ തന്നെയാണ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ബാക്കി നമുക്ക് കേട്ട് അവസാനിപ്പിക്കാം ും നാടുകളിലേക്ക് അത്തരം നാടുകൾ ഹറാമിലേക്ക് സ്വാധീനിക്കാവുന്ന നാട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ മറ്റൊന്നും നോക്കാതെ ദുനിയാവിന്റെ മറ്റ് ആവശ്യങ്ങളും ഉമ്മാന്റെ ഷാഢ്യവും അതേപോലെ തന്നെ മറ്റുള്ള പൊതുവായ ചില പാരമ്പര്യങ്ങളും അത്തരമുള്ള ചിന്തകളും ഒന്നും നോക്കാതെ ഈമാനിലേക്ക് അടുക്കാനും തക്വ വർദ്ധിപ്പിക്കാനും വിവാദത്തുകൾ നിലനിർത്താനും കഴിയുന്ന നാടുകളിലേക്ക് താമസം മാറുക എന്നുള്ളത് മുഅ്മിനിന്റെ ബാധ്യതയാണ് എന്നുള്ളത് വലായു പറ എന്നെ അഹ്ത പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും അതായത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇവിടുത്തെ നിയമം വെച്ചുകൊണ്ട് മോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ അതല്ലെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ പേരിൽ ഇതൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാട്ട് കേട്ടിട്ട് ഒരു രക്ഷയില്ല നിങ്ങളുടെ ഈ മാൻ മുഴുവൻ ഭൂമിയിനായി മാറുന്നു അതുമല്ല ഇവിടെ ഓണമൊക്കെ ആകുമ്പോൾ ആകെ പാട്ടും ഡാൻസും ക്രിസ്മസിനാകെ കേക്ക് മുറി ഓണത്തിനാണെങ്കിൽ ആകെ പൂക്കളം വിഷുവിനാണെങ്കിൽ വെടിക്കെട്ട് ഒരു രക്ഷയില്ല എൻ്റെ തക്കവ മൊത്തം പോവുകയാണ് ഞാൻ എൻ്റെ മൊത്തം ഹൂറിയും കംപ്ലീറ്റ് പോയാച്ച് എന്ന് അവസ്ഥയിലേക്ക് വരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഒരു ചുട്ട മറുപടിയാണ് ഗോ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ കാക്കാനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് മൂത്ത കാക്കാൻ അതല്ല ഇവിടെ നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഇത് നിങ്ങളുടെ ഈമാൻ തകരുന്നതിനും അത് ശോഷണം സംഭവിക്കുന്നതിനും കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ ആ നാടിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം അവിടെ നിങ്ങളുടെ ഉമ്മാട ശാഠ്യമോ നിങ്ങളുടെ മറ്റ് സാമൂഹികമായിട്ടുള്ള മറ്റ് കെട്ടുപാടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ തടയാൻ പാടില്ല അതിനൊക്കെ വകവെച്ചുകൊണ്ട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ ദീനാകുന്നു എന്നിട്ട് നിങ്ങൾ പോകണം ആ പോക്കിനെയാണ് നമ്മൾ പറയുക എന്ത് മേക്കാൻ പോവുക എന്ന് അത് നിങ്ങൾക്ക് എവിടെ വേണേലും പോകാം പാകിസ്ഥാനിൽ വേണേലും പോകാം എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുവരെയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക